എല്ലാവർക്കും നമസ്കാരം. ജെ ആർ സി എം നർസിംഹൽ പുതിയ ആളുകളുണ്ടാവും, പഴയ ആളുകളുണ്ടാവും, വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യത്തിന്റെ ഒരു ക്ലാസ് എന്നാണ് ബിനുസാറ് പറഞ്ഞത്. ആരോഗ്യത്തിന്റെ ഒരു ക്ലാസ് അല്ല, ജീവിതത്തിന്റെ ക്ലാസ്സാണ്. കാരണം ജീവിതം എന്നും പ്രശ്നങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫേസ് ചെയ്യുന്ന രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി, രണ്ട് ആരോഗ്യ പ്രതിസന്ധി. ഇന്നത്തെ ദിവസം 22 പേഷ്യൻസ് എന്നെ നേരിട്ട് വന്ന് കണ്ടു. 16-ലധികം ആളുകൾ എന്നെ വിളിച്ചു. അതിൽ 9 പേര് ക്യാൻസർ പേഷ്യൻ്റ്. ഓക്കെ, അപ്പോ രോഗാതുരത കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒറ്റ കാര്യമുള്ളൂ, നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം, പോഷകമുള്ള ഭക്ഷണം കഴിക്കുക, നല്ല പ്രവൃത്തികളിൽ, നല്ല ചിന്തകളിൽ, നല്ല ആക്ടിവിറ്റീസിൽ, നല്ല മനുഷ്യരോടൊപ്പം കഴിയുക. ഇതെല്ലാം ഒരുമിച്ച് സാധ്യമാവുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ സി എം. എന്നെ ചെറുതായി ഒന്ന് ബിനുസാർ പരിചയപ്പെടുത്തി. പേര് ഡോക്ടർ രാജൻ. പ്രകൃതി ചികിത്സാ മേഖലയിലാണ് കഴിഞ്ഞ 16 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ടയേർഡാവും, ക്ഷീണിക്കും. ജീവിച്ചിട്ട് ആരും ഇന്നുവരെ ക്ഷീണിച്ചിട്ടില്ലേ? അപ്പൊ ഞാൻ പ്രകൃതി ജീവനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിനെ പലരും ചികിത്സ എന്ന് പറയാറുണ്ട്. ഇവിടെ ചികിത്സയില്ല, ജീവനമാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആർസിമിൽ വന്നിട്ട് ഏകദേശം 15 വർഷം 4 മാസം. ഇത് വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഞാൻ അന്വേഷിച്ച് നടന്നിരുന്നത് ശരിക്കും ആർസിമിനെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. ആർസിം ഒരു ബിസിനസ് ആണോ ചോദിച്ചാൽ ബിസിനസ് ആണ്, എന്നാൽ അല്ലേ ചോദിച്ചാൽ അല്ല. കാരണം ഒരു ബിസിനസ്സും മനുഷ്യന് ആരോഗ്യം തരില്ല. ലോകത്തിൽ ഒരു ബിസിനസ്സിലും ഒരു മനുഷ്യന് ഇന്നുവരെ ആരോഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ ആർസിമിലൂടെ അതിൽ ഇൻവോൾവ് ചെയ്ത ആളുകൾ, ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ആളുകൾക്ക് ആരോഗ്യം കിട്ടിയിട്ടുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ, ഒരു പ്രൊഡക്റ്റ് എങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളുകൾക്കും ആരോഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ടതിനെ കുറിച്ച് കാര്യങ്ങൾ പഠിക്കുക. മാസത്തിൽ 1-2 ഇത്തരത്തിൽ പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ചൊരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. തീർച്ചയായിട്ടും ഇതിൽ പുതിയ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഞാൻ പറയുന്ന ആശയങ്ങളെ അതിൻ്റെ ഒരു റിയലിസ്റ്റിക്, ഒരു യഥാർത്ഥത ബോധത്തോടു കൂടി നിങ്ങൾ ഉൾക്കൊള്ളുക. തീർച്ചയായിട്ടും അത് പാലിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതിൽ പങ്കെടുക്കുന്ന പുതിയ പലരെയും പോലെ ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ച്, മരുന്നുകളുടെ ഒരു ലോകത്ത് ആയിരുന്നു ഏകദേശം ഒരു 16.5 വർഷം മുൻപ് ഞാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ പ്രകൃതി ജീവനത്തിൽ വന്നപ്പോൾ എനിക്കൊരു തിരിച്ചറിവ് കിട്ടി. ആ തിരിച്ചറിവിൽ നിന്ന് ഞാൻ ഒരു പുതിയൊരു വഴി, എനിക്കൊരു വഴി തുറന്നു കിട്ടുകയാണ് ചെയ്തത്. ആ വഴിയിലൂടെ ഞാൻ പോയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇതുവരെ നമ്മൾ കണ്ട് കേട്ട് പരിചയിച്ച കാര്യങ്ങളല്ല സത്യം, അതിനപ്പുറത്ത് വലിയൊരു സത്യമുണ്ട്. ആ സത്യം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ഞാൻ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച, തൃശ്ശൂർ പൂരം നടന്നിട്ട് കഴിഞ്ഞ മാസമാണ്. കഴിഞ്ഞ മാസം തൃശ്ശൂർ പൂരത്തിന് വന്ന ആളുകളേക്കാൾ കൂടുതലാണ് മെഡിക്കൽ കോളേജിലെ തിരക്ക്. കേരളത്തിൽ മുക്കിന് ഇപ്പം മെഡിക്കൽ കോളേജുകളുണ്ട്. ഇവിടെ ഇത്രയും തിരക്കുണ്ടെങ്കിൽ എല്ലായിടത്തും ഇതുപോലെ തിരക്കുകൾ ഉണ്ടാവും അല്ലേ? അത് കണ്ടപ്പോൾ എനിക്ക് ഒരു സങ്കടം തോന്നി, സന്തോഷം തോന്നി. സങ്കടം തോന്നാനുള്ള കാരണം, ഞാൻ ഈ ആശയം ഒരുപാട് ആളുകളിലോട്ട് പങ്കുവച്ചു. ഒരുപാട് ആളുകൾ അതിനെ നിരാകരിച്ചു, കുറച്ച് പേരത് സ്വീകരിച്ചു. അവർ കൂടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ആ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ഗതികേട് വരില്ലായിരുന്നു. സന്തോഷം തോന്നിയതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അറ്റ്ലീസ്റ്റ് ഞാൻ മുഖേന കുറച്ച് ആളുകളെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പൊ ആ രക്ഷപ്പെടാൻ വഴി തുറന്നു തന്ന ആർസിമിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് മൂർത്തി സാറാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരോഗ്യപരമായ ഒരു സാധ്യതയല്ല, സാമ്പത്തികപരമായുള്ള ചെറിയൊരു ബെനിഫിറ്റ് കിട്ടുമെന്ന് കരുതി വന്നതാണ്. പക്ഷെ പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സംഗതി സംതിങ് ഡിഫറൻസ്. എല്ലാ മനുഷ്യനും ജീവിതത്തിൽ വളരണമെന്നും വികസിക്കണമെന്നും ഉയരത്തിലെത്തണമെന്നും മറ്റുള്ളവർ നമ്മളെ അറിയണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ 99% ആളുകൾ ഇതൊന്നും സാധിക്കാതെ ജനിച്ച് ജീവിച്ച് ഈ ഭൂമിയിൽ ഒരു പാദമുദ്ര പതിപ്പിക്കാതെ കടന്നു പോകുന്നവരാണ്. പക്ഷെ ആർസിം നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കഴിവുകളെ വികസിപ്പിക്കാൻ. അതാണോ പെണ്ണോ, കുട്ടികളോ, മുതിർന്നവരോ, പ്രായമുള്ളവരോ, ജോലിയുള്ളവരോ, ജോലി ഇല്ലാത്തവരോ, വീട്ടമ്മമാരോ, ആരും ആയിക്കൊള്ളട്ടെ, അവർക്കെല്ലാം മനോഹരമായിട്ടുള്ള അവരുടെ ജീവിതത്തെ മനോഹരമാക്കാൻ സഹായിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആർസിം. അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത, നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടും, മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ. ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആളുകളോട് അവർക്ക് തോന്നും എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു റിയലിസ്റ്റിക് വ്യൂവിൽ നമ്മളത് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ദ പിക്ചർ ഈസ് ക്ലിയർ. ഓക്കെ, ഞാൻ എയർഫോഴ്സിലായിരുന്നു 20 വർഷം. മൂർത്തി എയർഫോഴ്സിലായതുകൊണ്ടാണ് ഞാൻ മൂർത്തി സാറിനെ പരിചയപ്പെടാൻ സാധിച്ചത്, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ സാധിച്ചത്. എയർഫോഴ്സിലെ 20 വർഷത്തെ ജോലിക്ക് ശേഷം എൻഎഫിയിൽ 3 വർഷത്തോളം അധ്യാപകനായിട്ട് ജോലി നോക്കി. ആ സമയത്ത് ആർസിം പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു.
ഇപ്പൊ ഫുൾ ടൈം തന്നെയാണ്. ഫുൾ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർസിഎമ്മിൽ വർക്ക് ചെയ്യല്ല, ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടയർനെസ് ഇല്ല. സോ ആരോഗ്യത്തിന്റെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. പലതവണ പറഞ്ഞതാണ്, പല ക്ലാസ്സുകളിൽ പല രൂപത്തിൽ പല ആളുകളോട് പറഞ്ഞതാണ്. സ്റ്റിൽ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഏകദേശം ഒരു 5000-ൽ ചെറുതും വലുതുമായ വേദികളിൽ ഞാൻ ഈ ആശയം പങ്കുവച്ചിട്ടുണ്ട്. അത് ഉൾക്കൊണ്ട ആളുകളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായി. കുറെ ആളുകൾ ഉൾക്കൊണ്ടില്ല, കുറെ ആളുകൾ പിന്നീട് ഉൾക്കൊണ്ടു. ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഇതിലോട്ട് വന്നാൽ നമ്മുടെ ഒരു മെഡിക്കൽ എക്സ്പെൻസിനെ നമുക്ക് സീറോ ആക്കി നിലനിർത്താൻ പറ്റും. ആരോഗ്യ പ്രശ്നങ്ങൾ വരും, അപകടങ്ങൾ വരും. അപകടങ്ങളെ നമുക്ക് ഒരുപക്ഷെ ഒഴിവാക്കാൻ പറ്റിയെന്ന് വരാം, എപ്പോഴെങ്കിലൊക്കെ വന്നു എന്ന് വരാം. അല്ലാത്തൊരു കേസിൽ ആശുപത്രിയിൽ പോകേണ്ട ഒരു ആവശ്യം വരില്ല. ഏകദേശം 16.5 ഞാനൊരു ഡോക്ടറെ കാണാൻ പോയിട്ടില്ല, മരുന്ന് കഴിച്ചിട്ടില്ല, ആശുപത്രി പോയിട്ടില്ല. സർക്കാരിന്റെ പഴയൊരു കണക്കുണ്ട്, ഒരു ആവറേജ് മലയാളി കുടുംബം 2600 രൂപ ഒരു മാസം മരുന്നിനും ഡോക്ടർക്കും ആശുപത്രിക്കും വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ 16.5 ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ഏകദേശം കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം 500,000 രൂപ ഏകദേശ കണക്കാണ്. 500,000 രൂപ ഒരു മനുഷ്യൻ, ഒരു പുരുഷായുസ് മുഴുവൻ വർക്ക് ചെയ്താൽ പോലും നീക്കി വയ്ക്കാൻ പറ്റാത്തതാണ്. അപ്പൊ അത് വലിയൊരു അസറ്റാണ്. ഈ ആശയത്തെയാണ് ഞാൻ മറ്റുള്ളവർക്ക് എത്തിക്കുന്നത്. ആരോഗ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ട് നിർവചനം, ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ട് നിർവചനം ഇതാണ്: ഇറ്റ് ഈസ് ദ വെൽബീയിങ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സൊസൈറ്റി. ശരീരത്തിന്റെയും മനസ്സിന്റെയും സമൂഹത്തിന്റെയും സുസ്ഥിതിയാണ് ആരോഗ്യമെങ്കിൽ ആരോഗ്യം ഇന്ന് നമുക്കില്ല. അതിന് പ്രധാനമായും വരുന്ന കുറച്ച് കാരണങ്ങൾ, ശരീരത്തിന് രോഗം വരാനുള്ള കാരണമാണ് ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം. നമുക്ക് ആർസിഎം എന്ന സിസ്റ്റത്തിലൂടെ നമുക്ക് ഒട്ടും മായമില്ലാത്ത സംശുദ്ധമായ ഉൽപ്പന്നങ്ങൾ കിട്ടും. അത് ഏത് ഉൽപ്പന്നം എടുത്ത് നോക്കിയാലും അത്തരത്തിലുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഏത് ലാബിൽ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം, അത്രയും പ്യുവർ ആയിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ട് ഇത്ര പ്യുവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസോലാറിക് മാർക്കറ്റിംഗ്, ഉൽപ്പാദകനും ഉപഭോക്താവും തമ്മിൽ നേരിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് നല്ല സാധനങ്ങൾ വിലക്കുറവിന് കിട്ടും. അതാണ് അതിന്റെ ഫസ്റ്റ് കൺസിഡർ. ഇപ്പൊ മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ കിട്ടും, നല്ല മുളക് പൊടി, നല്ല മല്ലിപ്പൊടി, നല്ല മഞ്ഞൾപ്പൊടി. ഇപ്പൊ മല്ലിയെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, മല്ലിയിലൊക്കെ ധാരാളം മായം വരുന്നുണ്ട്. ഈ മായം വരുന്ന മായം നമ്മൾ നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ മല്ലി വീട്ടിൽ മല്ലി കൊണ്ട് ഒരു കറി വെച്ചാൽ, സാമ്പാറിലൊക്കെ മല്ലിയിട്ട് അരച്ച് ചേർത്ത് കറി വെച്ചാൽ എന്തൊരു ടേസ്റ്റ് ആണ്, എന്തൊരു മണമാണ്. ഇന്നത്തെ മല്ലിക്ക് മണമൊന്നുമില്ല, കാരണം അത്രമാത്രം മായം വരുന്നുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച, രണ്ടാഴ്ച മുൻപ് ഒരു വീട്ടിൽ ഒരു ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ ഒരു ഗ്ലാസ് ജാറിൽ ഒരു ചുമന്ന ചായം ഒരാൾ എന്നെ കാണിച്ചു തന്നു. എന്നോട് പറഞ്ഞു, കൈകൊണ്ട് അധികം തൊടരുത്, അത് മുളകിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട് ആണ്. ഏകദേശം ഒരു 10 വർഷം മുൻപ് ഒരു മെഡിക്കൽ കോളേജിലെ ഒരു സയൻസ് എക്സിബിഷൻ ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്, അപ്പൊ ലൈവായിട്ട് എന്റെ മുന്നിൽ വന്നത്. അതായത് ഏകദേശം ഒരു 2-2.5 കിലോ മുളകിൽ നിന്ന് എടുക്കുന്ന ഒരു 30-40% എക്സ്ട്രാക്ട് മാറ്റി ആ സത്ത്, മുളകിന്റെ സത്ത്. അപ്പോ അത് വിദേശത്തേക്ക് പോകുന്നു, മുളക് നമ്മൾ ഉപയോഗിക്കുന്നു. മായം കലർന്ന ഉൽപ്പന്നങ്ങൾ, സത്ത് മാറ്റിയ ഉൽപ്പന്നങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നല്ല ആസാമിലെ തേയില കിട്ടും, ഗുജറാത്തിലെ ഉപ്പ് കിട്ടും, രാജസ്ഥാനിലെ മഞ്ഞൾപ്പൊടി കിട്ടും, ഹിമാചൽ പ്രദേശിലെ സോപ്പുകൾ കിട്ടും, പഞ്ചാബിലെ തവിടെണ്ണ കിട്ടും, ആന്ധ്രാപ്രദേശിലെ കാപ്പിപ്പൊടി കിട്ടും, മഹാരാഷ്ട്രയിലെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് കിട്ടും, നാസിക്കിലെ ഓർഗാനിക് ഫാമിങ്ങിന്റെ പ്രൊഡക്റ്റുകൾ കിട്ടും, കേരളത്തിലെ വെളിച്ചെണ്ണ വരെ. അങ്ങനെ ഏകദേശം 22 സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഏത് ഉൽപ്പന്നം ഉപയോഗിച്ചാലും നമ്മുടെ ചെലവ് ചുരുങ്ങും. ഒരു കൊള്ളാവുന്ന ഒരു വാഷിംഗ് പൗഡറിന്റെ മാർക്കറ്റില്, നമ്മുടെ പേര് കേട്ട ഒരു വാഷിംഗ് പൗഡർ മാർക്കറ്റില് 149 രൂപ 1/2 കിലോയ്ക്ക് വില വരുമ്പോൾ, അതിനേക്കാൾ ബെനിഫിറ്റ് ഉള്ള നമ്മുടെ ഒരു റെവിറ്റോ വാഷിംഗ് പൗഡറിന് വരുന്ന വില വെറും 80-85 രൂപയാണ്. 60-65 രൂപയുടെ വ്യത്യാസം. അതിൽ മെമ്പർഷിപ്പ് എടുത്താൽ കിട്ടുന്ന ബെനിഫിറ്റും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ പുറമെ ഒരു മാസ ചെലവിന് വരുന്ന പൈസ കൊണ്ട് ഇവിടെ 2 മാസത്തെ ചെലവ് നടക്കും. അപ്പൊ ആർസിഎം ഉൽപ്പന്നങ്ങൾ നമ്മുടെ ചെലവ് ചുരുക്കുന്ന 2 തരത്തിലാണ്. ഒന്ന്, ആശുപത്രിയിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല. പതുക്കെ പതുക്കെ നമ്മുടെ വീട്ടിലെ അസുഖങ്ങൾ മാറി. ഇന്നലെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ഞാനൊരു സ്ഥലത്തൊരു ക്ലാസ് എടുക്കാൻ പോയി. ഒക്കെ ഭൂരിപക്ഷം ആളുകളും പുതിയ ആളുകളാണ്. ഒരു മാസം മുൻപ് എന്നെ കാണാൻ വന്ന ഒരു ലേഡി എന്റെ അടുത്ത് രണ്ടാമത് കാണാൻ വന്നപ്പോൾ അവർ പറഞ്ഞു, ചെറുപ്പക്കാരിയാണ്, അവർക്ക് 13-ൽ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓരോന്നും ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്. ആ 13 12 ഒറ്റ മാസം കൊണ്ട് മാറി. അവർ കുറെ ആളുകളെ, അയൽക്കാരും ബന്ധുക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിരുന്നു. അവർ പറഞ്ഞ കാര്യം ഇതാണ്, എന്റെ ശരീരത്തിൽ വന്ന മാറ്റം കൊണ്ട് അവരൊക്കെ എന്നോട് ചോദിച്ചു എന്താ സംഭവിച്ചത്. അപ്പൊ അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. അവരെല്ലാവരും, എനിക്ക് തോന്നുന്നു 10-ലധികം ആളുകളെ കൊണ്ടാണ് അവർ വന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഉൽപ്പന്നങ്ങൾ അത്തരത്തിലുള്ളതാണ്. അപ്പോ ആരോഗ്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം, മായം കലരാത്ത സംശുദ്ധമായ ഉൽപ്പന്നങ്ങൾ കിട്ടും. അതാണ് ശരീരത്തിന് രോഗം വരാനുള്ള ഒന്നാമത്തെ കാരണം. അതായത് മായം കലർന്ന ഉൽപ്പന്നങ്ങൾ. 2006 ഒരു കണക്ക് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിലെ ഉൽപ്പന്നങ്ങളിൽ ഓൾമോസ്റ്റ് 52% ഡ്യൂപ്ലിക്കേറ്റ് ആണ്.
എന്നത് കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ദിനംപ്രതി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിന് പൊതുമയില്ല. ഇനി രണ്ടാമത്തെ കാരണമാണ് പോഷകാഹാരങ്ങളുടെ കുറവ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾ വരുന്നത് പോഷകാഹാരങ്ങളുടെ കുറവ് കൊണ്ടാണ്. ഇപ്പോ വൈറ്റമിൻ എ കുറയുമ്പോൾ നമുക്ക് കണ്ണിന്റെ കാഴ്ചശക്തി കുറയും, നമുക്ക് എല്ലാവർക്കും അറിയാം. വൈറ്റമിൻ എ കുറയുന്ന സമയത്ത്, കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്ന സമയത്ത് വൈറ്റമിൻ എ ആഡ് ചെയ്യാനല്ല ഒരാൾ ആഗ്രഹിക്കുന്നത്. കണ്ണിന്റെ കാഴ്ചശക്തി കുറയുമ്പോൾ നേരെ ഒരു കണ്ണ് ഡോക്ടറെ പോയി കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? രോഗത്തിന്റെ ലക്ഷണം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ കാരണം എന്തെന്ന് മനസ്സിലാക്കാതെ നമ്മളെ ലക്ഷണം കണ്ട ലക്ഷണത്തിന് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കണ്ടെത്തുന്നു. അപ്പൊ നമ്മൾ കണ്ണട വയ്ക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ണിന് ഏറ്റവും നല്ലതാണ് മുരിങ്ങയുടെ ഇല. കാരണം മുരിങ്ങയുടെ ഇലയിൽ ധാരാളം വൈറ്റമിൻ എ ഉണ്ട്. ഓക്കെ, മുരിങ്ങയുടെ ഇല ഡെയിലി കഴിക്കുക, അതുപോലെ പച്ച ക്യാരറ്റ് രണ്ടോ മൂന്നോ എണ്ണോ ഡെയിലി കഴിക്കുക, അതുപോലെ മാങ്ങ കിട്ടുന്ന സീസൺ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ബീറ്റ കരോട്ടിൻ ഉള്ളതാണ് മാങ്ങ. ആ മാങ്ങ നന്നായിട്ട് കഴിക്കുക. ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുകയും ഒപ്പം കണ്ണിന് അത്യാവശ്യം കുറച്ച് വ്യായാമം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കണ്ണിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. പിന്നെ കണ്ണിലേക്ക് വരുന്ന നാഡികളുടെ, നേത്ര നാഡികളുടെ പ്രവർത്തനം വീക്കാക്കുന്ന ഒന്നാണ് പഞ്ചസാര, അത് ഒഴിവാക്കുക. അപ്പൊ പോഷകാഹാരങ്ങളെ കുറവ് നമ്മുടെ ശരീരത്തിൽ കുറേ അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെ പരിഹരിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ 22-ൽ അധികം ഉൽപ്പന്നങ്ങളുണ്ട്, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ വൈറ്റമിൻ എ കുറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചശക്തി കുറയും, വൈറ്റമിൻ ബി കുറഞ്ഞാൽ വായ്പുണ്ണ്, വൈറ്റമിൻ സി കുറഞ്ഞാൽ ദഹന ഇമ്മ്യൂണിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ വൈറ്റമിൻസ് പ്രധാനപ്പെട്ടതാണ്. മിനറൽസ്, ധാതുക്കൾ, അയൺ കുറഞ്ഞാൽ വിളർച്ച, കാൽസ്യം കുറഞ്ഞാൽ എല്ല് തേയ്മാനം, മഗ്നീഷ്യം കുറഞ്ഞാൽ കൈകാൽ കഴപ്പ്, തരിപ്പ്, മരവിപ്പ്, മസിൽ കയറ്റം, അങ്ങനെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. സിങ്ക് കുറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൊച്ചുകുട്ടിയുടെ ശരീരത്തിൽ സിങ്ക് കുറഞ്ഞാൽ കുട്ടി എല്ലാ കാര്യങ്ങളിലും സ്ലോ ആൻഡ് സ്ലഗിഷ് ആയിരിക്കും. അപ്പോൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ ആക്ടിവിറ്റീസിൽ ഒരു കുട്ടി സ്ലോ ആണെങ്കിൽ തീർച്ചയായിട്ടും സിങ്കിന്റെ കുറവ് തന്നെയാണ്. മറ്റു പല കാരണങ്ങളും ഉണ്ടായിരിക്കും, പക്ഷെ മെയിനായിട്ട് ഇതാണ്. എന്നാൽ ഇതേ സിങ്ക് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് അമിതമായിട്ടുള്ള മുടികൊഴിച്ചിലുണ്ടോ? മുടികൊഴിയാൻ 16-ൽ അധികം കാരണങ്ങളുണ്ട്. പക്ഷെ ഒരു കാരണം സിങ്കിന്റെ അഭാവമാണ്. ഇതേ സിങ്ക് ഒരു പുരുഷന്റെ ശരീരത്തിൽ കുറഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ. നമ്മുടെ നാട്ടിലെ 40 വയസ്സ് കഴിഞ്ഞ ഭൂരിപക്ഷം പുരുഷന്മാർക്കുള്ള പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ്. അപ്പോൾ അതിന് സിങ്കിന്റെ കുറവാണ്. സിങ്ക് നാച്ചുറലായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് ന്യൂട്രിചാർട്ട് മെന്നിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓരോ വൈറ്റമിൻസിനും മിനറൽസിനും ഓരോ പ്രത്യേകതകളുണ്ട്. അതിന്റെ അഭാവം നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തിന്റെ രോഗം വരാനുള്ള രണ്ടാമത്തെ കാരണമാണ് പോഷകാഹാരങ്ങളുടെ കുറവ്. അപ്പോൾ വൈറ്റമിൻസ് പറഞ്ഞു, ജനറൽ ആയിട്ട് മിനറൽസ് പറഞ്ഞു. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയം ഇതിലില്ല. കാരണം ഒരുപാട് ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അവര് ഓൾമോസ്റ്റ് ഒരു 1 hour ഐ വിൽ ടോക്ക് അബൌട്ട് ജനറൽ ഹെൽത്ത്. അതിനുശേഷം നിങ്ങളുടെ സംശയങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ മിനറൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ശരീരം ഒരിക്കലും ഇത് ആവശ്യപ്പെടില്ല അല്ലേ. വിശന്നാൽ നമ്മുടെ വയറ് പറയും എനിക്ക് ഭക്ഷണം തരുമെന്ന്, ദാഹിച്ചാൽ നമ്മുടെ തൊണ്ട പറയും എനിക്ക് വെള്ളം തരുമെന്ന്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ കാൽസ്യമോ മഗ്നീഷ്യമോ കുറഞ്ഞാൽ ശരീരം ഒരിക്കലും അത് ആവശ്യപ്പെടില്ല, അത് എപ്പോഴും ഒരു രോഗമായിട്ട് മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, അതുപോലെ ഫൈബർ ആൻഡ് പ്രോട്ടീൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു രോഗമായിട്ട് മാറും. 70% രോഗങ്ങളും ഈ ഒറ്റ കാരണം കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോ വൈറ്റമിൻസിന്റെ കാര്യം പറഞ്ഞു, മിനറൽസിന്റെ കാര്യം പറഞ്ഞു. ഇനി ഫൈബർ ഉണ്ട്. ഫൈബറസ് ഫുഡ് ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. ഒരു നേരത്തെ ഭക്ഷണം സലാഡ് അല്ലെങ്കിൽ പഴങ്ങൾ കഴിക്കുക. ഷുഗർ പേഷ്യൻസ് പഴങ്ങൾ കഴിക്കേണ്ട, അവർ സലാഡ് കഴിച്ചോളൂ. ആ ഒരു രീതി നമ്മൾ തുടർന്നാൽ ഒരുപാട് അസുഖങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും. അതിന് വളരെ എളുപ്പമാണ്. ഫൈബറിന്റെ പ്രത്യേകത, നാരുകളുടെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയായ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മുളപ്പിച്ച ധാന്യങ്ങൾ, കരിക്ക്, തവിട്, ഇതിലൊക്കെ ധാരാളം ഫൈബർ ഉണ്ട്. ഫൈബർ 2 തരത്തിലുണ്ട്. ഒന്ന് സൊലുബിൾ ഫൈബർ, മറ്റൊന്ന് ഇൻസൊലുബിൾ ഫൈബർ. സൊലുബിൾ ഫൈബർ നമ്മുടെ ലിവറിലൊക്കെ അടിഞ്ഞുകൂടിയ ഫാറ്റിനെ ഇല്ലാതാക്കും. ഓക്കെ, അപ്പോൾ അത് ഫാറ്റി ലിവറിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഇൻസൊലുബിൾ ഫൈബർ നമ്മുടെ ദഹനം മെച്ചപ്പെടുത്തും. ഇപ്പൊ തവിടിലൊക്കെ ധാരാളം ഫൈബർ ഉണ്ട്. 2 തരത്തിലുള്ള ഫൈബറും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഹെൽത്ത് കാർഡ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫാറ്റി ലിവറിന് വളരെ ഗുണം ചെയ്യുന്നു. അതുപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ സഹായിക്കുന്നത്. ഫൈബർ ഉള്ള ഭക്ഷണം കഴിച്ചാൽ 3 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. 1, ഫാറ്റ് കുറയും. 2, ദഹനം നന്നോ. 3, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. ജനറൽ ആയിട്ട് നമ്മുടെ പ്രതിരോധ ശേഷി കൂടും. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻഡിക്കേഷൻ നമ്മുടെ ബോഡി എപ്പോഴും വീക്കായിരിക്കും. എപ്പോഴും ക്ഷീണം അല്ലെങ്കിൽ ടയർനെസ്, ക്ഷീണം വരുന്നത് ശരീരത്തിൽ ലോ പ്രോട്ടീൻ കൊണ്ടാണ്. പ്രോട്ടീൻ നമുക്ക് 5-6 തരത്തിലുള്ള പ്രോട്ടീൻ നമ്മുടെ കയ്യിലുണ്ട്. അത് കൊക്കോ പ്രോഡക്റ്റ് ഉണ്ട്, സ്ട്രോബെറി പ്രോഡക്റ്റ്, ന്യൂട്രിചാർട്ട് കൊക്കോ പ്രോഡക്റ്റ്, ന്യൂട്രിചാർട്ട് സ്ട്രോബെറി പ്രോഡക്റ്റ്, ന്യൂട്രിചാർട്ട് കേസർ പിസ്ത പ്രോഡക്റ്റ്, പിന്നെ പുതിയ 2 മോഡലുകളുണ്ട്, പ്ലസ് കുട്ടികൾക്കുള്ള ന്യൂട്രിചാർട്ട് കിറ്റ്സ്. ഇങ്ങനെ ഇഷ്ടംപോലെ പ്രോട്ടീൻ നമ്മുടെ കയ്യിലുണ്ട്. അതും ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റിയുള്ള പിഡിക്കാസ് വാല്യൂ 1 ഉള്ള പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? ആദ്യത്തെ ഇൻഡിക്കേഷൻ നമ്മുടെ മുടിയാണ്. മുടി ചെമ്പിച്ചിരിക്കുന്നുണ്ടെങ്കിൽ
മുടി ജടപിടിക്കുന്നുണ്ടെങ്കിൽ, മുടിക്ക് കനം കുറവാണെങ്കിൽ, മുടി പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ, മുടിയിൽ അകാല നര വരുന്നുണ്ടെങ്കിൽ, മുടി പെട്ടെന്ന് പറഞ്ഞു പോരുന്നുണ്ടെങ്കിൽ, മുടിക്ക് ജീവനില്ലാത്ത മുടിയാണെങ്കിൽ, തീർച്ചയായിട്ടും അത് ബേസിക്കലി ലോ പ്രോട്ടീൻ്റെ ഇൻഡിക്കേഷനാണ്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന്റെ ബോഡി ബിൽഡിംഗ് ബ്ലോക്കാണ്. ഈ പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഇൻഡിക്കേഷനാണ് നഖങ്ങളുടെ വളർച്ചയില്ലായ്മ, അല്ലെങ്കിൽ നഖങ്ങൾ പൊട്ടിപ്പോവുക, നഖങ്ങളിൽ കുത്തുകൾ വരിക, നഖങ്ങൾ ഒടിഞ്ഞു പോവുക, നഖങ്ങളുടെ സൈഡിൽ ചീന്തിപ്പോവുക, സ്ഥിരമായിട്ട് കുഴിനഖം കുത്തുക, ഇതൊക്കെ ലോ പ്രോട്ടീൻ്റെ ഇൻഡിക്കേഷനാണ്. ഇനി ഏത് ക്രീം പുരട്ടിയാലും നമ്മുടെ ശരീരത്തിൽ എപ്പോഴും സ്കിൻ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ലോ പ്രോട്ടീൻ ആണ്. എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മുടെ വയറ് എപ്പോഴും അപ്സെറ്റ് ആണെങ്കിൽ അതിൻ്റെ കാരണം ലോ പ്രോട്ടീൻ ആണ്. എപ്പോഴും ഒരു ഡിപ്രസ്ഡ് മൂഡിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ലോ പ്രോട്ടീൻ്റെ ഇൻഡിക്കേഷനാണ്. അപ്പോൾ പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെ പരിഹരിക്കാൻ നമുക്കിവിടെ കൊക്കോ പ്രോഡക്റ്റും സ്ട്രോബെറി പ്രോഡക്റ്റും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതാ നമ്മുടെ പ്രോട്ടീൻ പൗഡറിലെ മറ്റൊരു പ്രത്യേകത, അതിൽ നമുക്ക് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 74% പ്രോട്ടീൻ, ബാക്കി 26% ഫൈബറാണ്. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രോട്ടീനും ഫൈബറും ഒരുമിച്ച് കിട്ടും. ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ന്യൂട്രിചാർട്ട് മെന്നും പുമണും കഴിച്ചു കഴിഞ്ഞാൽ, മെന്നും പുമണും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, മറ്റുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. അപ്പൊ പോഷകാഹാരങ്ങളുടെ കുറവുകൊണ്ട് നമുക്ക് കുറേ അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെ പരിഹരിക്കാൻ ഇതൊക്കെ നല്ലതാണ്. കുട്ടികൾക്കുള്ള ഒരു സമ്പൂർണ്ണ പോഷകാഹാരം, കുട്ടികൾക്ക് ഗുളികകൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് ന്യൂട്രിചാർജ് കിറ്റ്സ് കഴിക്കാം. അത് തന്നെ രണ്ട് ഫ്ലേവർ ഉണ്ട്, മാംഗോ ഫ്ലേവർ ഉണ്ട്. അതിലൊരു അഡീഷണൽ ബെനിഫിറ്റ്, കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ന്യൂട്രിചാർജ് കിറ്റ്സ് കൊടുക്കാം. പൊതുവെ നമ്മൾ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾക്ക് പ്രോട്ടീൻ കൊടുക്കാറില്ല, പക്ഷെ കിറ്റ്സ് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. കാരണം അതിൽ മൈൽഡ് പ്രോട്ടീനാണ്, 3 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. 49 പോഷകങ്ങളാണെങ്കിൽ ന്യൂട്രിചാർജ് കിറ്റ്സ് ഒരു കുട്ടിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ സമ്പൂർണമായ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ ചേർത്തിട്ടുള്ളതാണ്. ഇത് കഴിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് 1.5-2 മാസം കൊണ്ടുണ്ടാവുന്ന മാറ്റം, കുട്ടികളുടെ ഹൈറ്റ് കൂടും, പഠന കാര്യങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാവും, അവരുടെ പ്രതിരോധ ശേഷി കൂടും, അവർക്ക് ഒരു അസുഖങ്ങളും വരില്ല. ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത, ശ്വാസം മുട്ട് പോലെയുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ, ഒഴിവാക്കാൻ ഇത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. എനിക്ക് ഏകദേശം 1000-ൽ ആളുകൾ എന്റെ നേരിട്ടുള്ള അറിവിൽ ശ്വാസം മുട്ട് മാറി, അവർ ഉപയോഗിച്ച ഇൻഹേലറും മറ്റു ഗുളികളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ന്യൂട്രിചാർജ് കിറ്റ്സ് മാത്രം കഴിച്ചുകൊണ്ട്. കാരണം ഇതിൽ എന്തൊക്കെയുള്ളത്, ഇതിൽ ഒരു കുട്ടിയുടെ ശരീരത്തിലേക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട വൈറ്റമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡന്റ്, ഡയറ്ററി ഫൈബർ, 3 തരത്തിലുള്ള പ്രോട്ടീൻ, പിന്നെ 10 പച്ചമരുന്നുകൾ, കീഴാർനെല്ലി, പച്ചമുന്തിരി, അരട്ടിമധുരം, പനിക്കൂർക്ക, അയമോദകം, ഇഞ്ചി, കറുവാപ്പട്ട, തുളസി തുടങ്ങി 10 പച്ചമരുന്നുകൾ ചേർത്ത് ന്യൂട്രിചാർജ് കിറ്റ്സ് ഒരു 1 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാം. കുട്ടികൾക്കാണ് മെയിൻലി, പക്ഷെ മുതിർന്നവർക്കും കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇനി പനിയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ വേറെ ഒന്നും കൊടുക്കണ്ട. ഇതൊരു 3 നേരം 1 സ്പൂണ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പഞ്ചതുളസി 1 or 2 ഡ്രോപ്പ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളം ചൂടുവെള്ളം കൊണ്ട് ശരീരം മൊത്തത്തിൽ സ്പോഞ്ച് ചെയ്യുക. സമ്പൂർണ്ണ വിശ്രമം, വേറെ ഒരു കാര്യം ചെയ്യരുത്, സമ്പൂർണമായിട്ടുള്ള വിശ്രമം. ഏത് പനിയും മാറും. പനി വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. പല അമ്മമാരും വിളിക്കാറുണ്ട്, മോന് ഭയങ്കര പനി, മോൾക്ക് പനി, എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ട്. ഞാൻ പറയും പനി ഏറ്റവും നല്ലതാണ്. കാരണം പനി വരാത്ത ശരീരത്തെയാണ് പേടിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിന്റെ അളവ് ഒരു പരിധി വിട്ടു കൂടുമ്പോൾ ശരീരം അതിനെ പുറന്തള്ളാൻ ശ്രമിക്കുന്ന ലാസ്റ്റ് പ്രോസസ്സാണ് പനി. അതുകൊണ്ടാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞത്, ഗീവ് മീ ഫ്യുവർ ഐ ക്യാൻ ക്യൂർ ഓൾ ഡിസീസസ്, എനിക്ക് പനി തരൂ, ഞാൻ എല്ലാ രോഗങ്ങളെയും മാറ്റിത്തരാം. ആ പനിയുടെ പേര് പറഞ്ഞ് നമ്മളിപ്പോ എത്രമാത്രം വാക്സിനുകൾ എടുക്കുന്നുണ്ട് എന്നറിയോ. എനിവേ, അപ്പൊ ന്യൂട്രിചാർജ് കിറ്റ്സിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ന്യൂട്രിചാർജ് കിറ്റ്സ് മാത്രമല്ല, ഇഷ്ടംപോലെ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. അമിതവണ്ണമുള്ള ആളുകളെ തടി കുറയ്ക്കാനുള്ളതുണ്ട്, തീരെ മെലിഞ്ഞവർക്ക് തടി കൂട്ടാനുള്ളതുണ്ട്, സീരിയസ് ആയിട്ട് ലതിമാനമുള്ള ആളുകൾക്ക് മുട്ടിന്റെ ചിരട്ടയൊക്കെ മാറ്റിവെക്കേണ്ട കേസുകൾ വരെ ഓപ്പറേഷൻ ഇല്ലാണ്ട് സുഖപ്പെടുത്താൻ സഹായിക്കുന്ന ന്യൂട്രിചാർജ് ബി ജെ ഉണ്ട്. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ അതിലൂടെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അത് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കുറെ പേര് ഉപയോഗിക്കുന്നു, കുറച്ചുപേര് പകുതി ഉപയോഗിക്കുന്നു. പക്ഷെ ആരൊക്കെയാണോ അത് പൂർണ്ണമായിട്ട് ഒരു ഫുൾ കോഴ്സ് ചെയ്യുന്നവർക്ക് റിസൾട്ട് കിട്ടും, 90% റിസൾട്ടുകൾ ഇതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ റിസൾട്ട് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ, നമ്മുടെ ജീവിതശൈലിയിൽ ചെറിയൊരു മാറ്റം വരുത്തണം. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ശരീരത്തിന്റെ രോഗം വരാനുള്ള 1 കാരണം ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം. ഒട്ടും മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നു. ശരീരത്തിന്റെ രോഗം വരാനുള്ള 2 കാരണം പോഷകാഹാരങ്ങളുടെ കുറവാണ്. അതിനുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്കുണ്ട്, എവറിത്തിങ് ഈസ് ദെയർ. ശരീരത്തിന്റെ രോഗം വരാനുള്ള 3 കാരണമാണ് മരുന്നുകളുടെ ഉപയോഗം. ഇവിടെ നമുക്ക് മരുന്ന് ഉപയോഗിക്കേണ്ടി വരില്ല. കാരണം എന്താ, നല്ല ഭക്ഷണമാണ് നല്ല മരുന്ന്. അത് തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ്സ് പറയുന്നത്, യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഈ കുടിക്കുന്നത് നമ്മുടെ ഗ്രീൻ ടീ ആണ്.
ഞാൻ ഈ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ആ ഗ്രീൻ ടീയിലൂടെ ഏകദേശം 7-8 ചേരുവകൾ ഔഷധങ്ങൾ എൻ്റെ ശരീരത്തിൽ വരികയാണ്. ഗ്രീൻ ടീ ബെനിഫിറ്റ് വളരെ ഹൈലി ബെനിഫിറ്റ് ആണ്, ബെനിഫിഷ്യൽ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താൽ, ഞാൻ അതിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിച്ചാൽ ഇതിൽ നമുക്കറിയാം ഇതിൽ കുരുമുളക് ഉണ്ടെന്ന് അറിയാം അല്ലേ. അതിൽ കുരുമുളക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മഞ്ഞളിലുള്ള കുർക്കുമിൻ്റെ അളവ് അതിൻ്റെ ബെനിഫിറ്റ് 10 മടങ്ങിലും മിനിമം വർദ്ധിക്കും. അപ്പോൾ കുർക്കുമിൻ നമുക്കറിയാം ആന്റി ക്യാൻസറസ് ആണെന്ന്. ആന്റി ക്യാൻസറസ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ്. അതിൻ്റെ മടങ്ങ് 10 മടങ്ങ് വർദ്ധിച്ചാലോ ഏറ്റവും നല്ലൊരു പ്രിവെന്റീവ് മെത്തഡായിട്ട് ഉപയോഗിക്കാം. തടി കുറയാൻ, അതുപോലെ തന്നെ ഒരു മെന്റൽ അലേർട്ട്നെസ്സിന്, ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ നല്ലതാണ്. സാധാരണ ഗ്രീൻ ടീ കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല അല്ലേ. ഇവിടെ നമ്മുടെ ഗ്രീൻ ടീ എന്നത് ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് പിന്നെ കുറച്ച് ചേരുവകൾ കൂടി അതിൽ ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്ത അടിപൊളി ഗ്രീൻ ടീ. അപ്പൊ നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും ഇത്തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോ ഇവിടെ മരുന്നിന്റെ ആവശ്യം വരുന്നില്ല. ഇത് ഏറ്റവും നല്ലൊരു മരുന്നാണ്. നമ്മുടെ വീട്ടിൽ ഒരു ഡിസ്പ്ലേ വാൾ ഉണ്ടെങ്കിൽ, ആർസിമിന്റെ പ്രൊഡക്റ്റ് സൂക്ഷിക്കുന്ന ഒരു റാക്ക് അല്ലെങ്കിൽ ഒരു കബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ഏറ്റവും നല്ലൊരു ഫാർമസി ആയിട്ട് മാറും. മരുന്നുകളുടെ ഒരു ശേഖരമാണ്, മരുന്നല്ല ഔഷധങ്ങൾ. മരുന്ന് ഞാൻ പറയുന്നില്ല, ഔഷധങ്ങളുടെ ഒരു ശേഖരമാണ്. അപ്പൊ അതിന്റെ നിരന്തരമായ ഉപയോഗം രോഗങ്ങൾ വരത്തില്ല. എനിക്കറിയാം 10,000 ആളുകൾ കേരളത്തിലുണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ആർസിമിനെ സീരിയസ് ആയിട്ട് ഉൾക്കൊണ്ട ആളുകൾ മരുന്നുകൾ ഇല്ലാതെ ജീവിക്കുന്ന അല്ലാത്തവരുണ്ട്. അതിപ്പോ നോക്കുക, ഓരോരുത്തർ നമ്മൾ ഇതിനെ എങ്ങനെ എടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ പ്രത്യേകിച്ച് ഒരു പകിട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക ജീവിതശൈലിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യം നൽകുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് ആർസിഎം. ആരൊക്കെയാണോ അത് ഉപയോഗിക്കുന്ന അവർക്കൊക്കെ അത് കിട്ടും. അപ്പോ ഇതില് ഞാൻ പറഞ്ഞു, ശരീരത്തിന്റെ രോഗം വരെയുള്ള മൂന്നാമത്തെ കാരണമാണ് മരുന്നുകളുടെ ഉപയോഗം. നമ്മുടെ നാട്ടില് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 10, 12, 15 മുൻപ് ഏതെങ്കിലും ഒരു അസുഖം വന്നിട്ട് ആ അസുഖത്തിന് മരുന്ന് തേടിപ്പോയ ഒരു വ്യക്തി ഇന്ന് 5-6 മരുന്നുകൾ കഴിച്ച് കുറേ രോഗങ്ങൾക്ക് അടിമകളായിരിക്കും. ഈ രോഗങ്ങൾ ഒരിക്കലും മാറില്ല. ഒരു രോഗത്തിന് മരുന്ന് കഴിച്ച് അടുത്ത രോഗം കിട്ടുന്നു, അതിനും കൂടി മരുന്ന് കഴിക്കുമ്പോൾ ഒരു രോഗം കൂടി കിട്ടുന്നു. അങ്ങനെ 8-10 രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിലെ ധാരാളം ആളുകൾ. 33 ഗുളിക കഴിക്കുന്ന ഒരാൾ ഞാൻ ഇന്നലെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഒന്നും കഴിക്കേണ്ടതില്ല, അത് മാത്രം കഴിച്ചാൽ മതി എന്ന്. 33 ഗുളികകൾ ഒരു ദിവസം കഴിക്കുന്നു, പിന്നെ അദ്ദേഹത്തിന് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റുക? 72 പ്രായമുള്ള ഒരാൾ 33 ഗുളിക കഴിക്കുന്നു. അപ്പൊ ഈ ഗുളികകാലത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ആർസിഎം. ഇവിടെ മരുന്നിന്റെ ആവശ്യം വരില്ല. ഈ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഈ ഉൽപ്പന്നങ്ങളുടെ നിരന്തരമായ ഉപയോഗം കൊണ്ട് മരുന്നിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവര്, കുറേശ്ശെ മരുന്ന് കഴിക്കുന്നവര്, ഒട്ടും കഴിക്കാത്തവര്. ഓക്കെ, ശരീരത്തിന്റെ രോഗം വരാനുള്ള നാലാമത്തെ കാരണമാണ് തെറ്റായ ജീവിതശൈലി. തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ നമ്മളൊരു പേര് പറയാറുണ്ട്, ജീവിതശൈലി രോഗങ്ങൾ. അപ്പൊ അതിനെ ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? ജീവിതശൈലിയിൽ ഒരു കറക്ഷൻ കൊണ്ടുവരിക. ഒന്നാമത്തെ കാര്യമാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇപ്പോ എന്റെ അടുത്ത് വരുന്ന പേഷ്യൻസില് ലേഡീസില് നല്ലൊരു 100% യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരാണ്. അവർക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒടുവിൽ പറയാം. അത് വരാനുള്ള കാരണം എന്താ? വെള്ളം കുടിക്കാത്തതാണ്. വെള്ളം നന്നായിട്ട് കുടിക്കുക. ഡെയിലി ഒരു 1.5 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇരിക്കുക. ഹിബാത്ത് എടുക്കുക. നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ബേസിനിൽ പച്ചവെള്ളം നനച്ച 1.5 മണിക്കൂർ അരക്കെട്ട് മുങ്ങത്തക്ക രീതിയിൽ ആ വെള്ളത്തിൽ ഇരിക്കുക. അത്രേ ചെയ്യേണ്ടതുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പുറമെ, യൂട്രസിലെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ, പുരുഷന്മാരാണ് ഇരിക്കുന്നതെങ്കിൽ അവർക്ക് പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നല്ലതാണ്. അത്രയും ബെനിഫിഷ്യൽ ആണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ റിസൾട്ട് നൽകുന്നത്. അപ്പോ വെള്ളം നന്നായിട്ട് കുടിക്കുക, കുറച്ച് സമയം വെള്ളത്തിലിരിക്കുക. നമ്മുടെ ഒരു ബോഡി സ്കാനർ ഉണ്ട്. ആ ബോഡി സ്കാനർ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വെള്ളത്തിന്റെ അളവ് അറിയാം. പലരും പറയും ഞാൻ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്. പക്ഷെ അവർ വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷെ ബോഡിക്ക് വേണ്ടത്ര വെള്ളം ഇല്ല അതിൽ, അവർ കുടിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക. അപ്പൊ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം വെള്ളം കുടിക്കാത്തതും സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് മലമൂത്ര വിസർജനം ചെയ്യാത്തതുമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിർവഹിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ വെയില് നന്നായിട്ട് വെയിൽ കൊള്ളുക. നട്ടുച്ചയ്ക്ക് വെയിൽ കൊള്ളാനല്ല ഞാൻ പറയുന്നത്, രാവിലെ 9 മുൻപ്, വൈകിട്ട് 4 ശേഷമുള്ള ഇളം വെയിലോ പൊക്കു വെയിലോ നന്നായിട്ട് കൊള്ളുക. ശരീരത്തിൽ വെയിലേറ്റ് കഴിഞ്ഞാൽ ഷുഗർ ലെവൽ കുറയും. ശരീരത്തിൽ വെയിലേറ്റ് കഴിഞ്ഞാൽ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാകും. ശരീരത്തിൽ വെയിലേറ്റ് കഴിഞ്ഞാൽ ഹൃദ്രോഗത്തിന്റെ സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരും. ശരീരത്തിൽ വെയിലേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻ മെച്ചപ്പെടും. അപ്പൊ ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ, പാർക്കിൻസൺ പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ, അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് വെയില്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് തൈറോയിഡിന്, ഇന്നത്തെ കാലഘട്ടത്തിൽ തൈറോയിഡ് എന്ന രോഗം വളരെ വ്യാപകമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ സ്ത്രീകൾക്കായിരുന്നു അത് കൂടുതൽ, പുരുഷന്മാരെ ഏകദേശം ഒപ്പത്തിനൊപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വേര് കൊള്ളാത്തതാണ്. അപ്പൊ നന്നായിട്ട് വേര് കൊള്ളുക, അതുപോലെ എള്ള് ഒരു സ്പൂൺ എള്ള് തലേന്ന് വൈകുന്നേരം നന്നായി വെള്ളത്തിലിട്ട് കഴുകി, വെള്ളത്തിലിട്ട് പിറ്റേന്ന് രാവിലെ വെള്ളം ഊറ്റി വെച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ എള്ള് മുളച്ചു തുടങ്ങും. എള്ള് നന്നായിട്ട് എള്ള് മുളപ്പിച്ച് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പണ്ട് കാലത്തൊക്കെ നല്ല എള്ളെണ്ണ തേച്ച് വെയില് കൊള്ളുന്ന ആളുകൾ, അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ തൈറോയിഡിനുള്ള നാച്ചുറൽ ആയിട്ടുള്ള റെമഡി. മുൻകാലങ്ങളിൽ ഇന്ന് എള്ളെണ്ണ തേക്കാറില്ല, വെയിലും കൊള്ളാറില്ല. ഓക്കെ, അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, എള്ള് ഉപയോഗിക്കാം. സോ അത് തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ. അപ്പൊ വെയിൽ കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു അസുഖവും ഇല്ല. അതുകൊണ്ടാണ് ആയുർവേദം പറയുന്നത് ആരോഗ്യം ഭാസ്കരാ ഇച്ഛേത്, ആരോഗ്യം സൂര്യനിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കുക. ആ സൂര്യനെതിരെ എപ്പോഴും കുടപിടിക്കുന്നവരാണ് പ്രത്യേകിച്ചും നമ്മൾ മലയാളികൾ. അപ്പൊ റെഗുലറായിട്ട് ഒരു കുറച്ച് സമയം വെയിൽ കൊള്ളുന്ന ഒരു ശീലം കൊണ്ടുവരിക. കാലിനടിയിലുള്ള പ്രഷർ പോയിന്റുകളൊക്കെ ഒന്ന് പതുക്കെ പതുക്കെ ആക്റ്റീവ് ആകട്ടെ. അപ്പൊ വെള്ളമായി, വെയിലായി, മണ്ണായി, വ്യായാമം കമ്പൾസറി. 30% അസുഖങ്ങളും മാറ്റാൻ നല്ല രീതിയിലുള്ള വ്യായാമം മതി. അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, നന്നായിട്ട് വിയർക്കുമ്പോൾ നല്ലപോലെ ഡീടോക്സിഫിക്കേഷൻ നടക്കും. നന്നായിട്ട് വിയർക്കുമ്പോൾ ശരീരത്തിൽ നല്ലപോലെ ഡീടോക്സിഫിക്കേഷൻ നടക്കും. നന്നായിട്ട് വിയർക്കുന്നു, നന്നായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കൂടുന്നു, ഓക്സിജന്റെ അളവ് ശരീരത്തിൽ കൂടുന്നു, ഹിമോഗ്ലോബിന്റെ ലെവല് കൂടുന്നു, നല്ല കൊളസ്ട്രോൾ കൂടുന്നു, പ്രതിരോധ ശേഷി കൂടുന്നു, രോഗങ്ങൾ വരില്ല. അപ്പോൾ റെഗുലറായിട്ട് യോഗയും പ്രാണായാമം ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ നല്ല റിസൾട്ടാണ്. ഞാൻ വളരെ ചെറിയൊരു പ്രാണായാമം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നലെ യോഗ ഡേ ആയിരുന്നു. ക്ലാസ്സുകളിൽ നമ്മളിത് പറയാറുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ. ഒഫ്കോഴ്സ് ഈ സമയം നിങ്ങൾ പലരും ഭക്ഷണം കഴിച്ചിരിക്കുന്നവരായിരിക്കും, എന്നാലും നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാൻ വേറെ എപ്പോഴും എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ ചെയ്യണം എന്നില്ല, നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചാൽ മതി. അപ്പോ സാധാരണഗതിയിൽ നമ്മുടെ ബ്രീത്തിങ്, കാരണം വായുവിനെ കുറിച്ച് പറയുമ്പോൾ ആ വായു നമ്മുടെ ശരീരത്തെ എത്രമാത്രം ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നുള്ള ജസ്റ്റ് നോക്കി നോക്കുക. നമ്മൾ സാധാരണ നമ്മൾ ശ്വസിക്കാറുണ്ട്, ശ്വാസകോശം ഉണ്ടെന്ന് പോലും അറിയാത്ത മട്ടിലാണ് ശ്വസിക്കുക. അറിഞ്ഞുകൊണ്ടുള്ള ശ്വസനത്തെ നമ്മൾ പറയുന്നതാണ് പ്രാണായാമം. അറിഞ്ഞുകൊണ്ടുള്ള ശ്വസനം എങ്ങനെയാണ് അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുക? ദീർഘമായി ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, ദീർഘമായി ശ്വാസം പുറത്തോട്ട് വിടുക. എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് പുറത്തു വിട്ടാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശത്തിലെ കംപ്ലീറ്റ് വേസ്റ്റ് നമുക്ക് പുറന്തള്ളാൻ പറ്റും. ഇതിനെ നമ്മൾ പറയുന്നതാണ് ഭസ്ത്രിക. ഭസ്ത്രിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പല ശരീരത്തിലെ ശ്വാസകോശത്തിന്റെ ആ ഷേപ്പ്. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടില് ഇരുമ്പ് പണിക്കാരുണ്ടായി. ഇരുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലന്റെ ആല, അല്ലെങ്കിൽ കരുവാന്റെ ആല, അല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയും. ആ ആലയിലുള്ള ഒരു ഉലയുണ്ട്, ആ ഉലയ്ക്ക് അല്ലെങ്കിൽ ബെല്ലോ, അതിനെ പറയുന്നതാണ് ഭസ്ത്രിക. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ രണ്ടറകളും ഒരു ഭസ്ത്രിക പോലെ തന്നെയാണ്, ഒരു കരുവാന്റെ ആലയിൽ ഉല പോലെയാണ്. അപ്പൊ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ അത് വികസിക്കും, ശ്വാസം പുറത്തു വിടുമ്പോൾ അത് സങ്കോചിക്കും. അറിഞ്ഞുകൊണ്ടുള്ള ശ്വസനം, നിങ്ങൾ നിവർന്നിരുന്ന് ശ്വാസം നല്ലപോലെ ഉള്ളിലോട്ടെടുത്ത് ഇങ്ങനെ ചെസ്റ്റ് നിറയാവുന്ന രീതിയിൽ പിടിച്ച് കുറച്ച് സമയം, പറ്റുമെങ്കിൽ കുറച്ച് സമയം പിടിച്ചു നിന്ന് വളരെ പതുക്കെ റിലീസ് ചെയ്യുക. ലോങ് ഇൻഹലേഷൻ ആൻഡ് വെരി വെരി ലോങ് എക്സലേഷൻ. ശ്വാസം നന്നായിട്ട് ഉള്ളിലോട്ട് എടുക്കുക, കുറച്ച് സമയം പിടിച്ചു നിർത്തുക, വളരെ സ്ലോലി അതിനെ പുറത്തോട്ട് വിടുക. ഇതിനെ നമ്മൾ പറയുന്നതാണ് ഭസ്ത്രിക. ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നു, കണ്ണടച്ച് ചെയ്യുക. കണ്ണടച്ച് ചെയ്യുമ്പോൾ ആ ശ്വാസഗതിയിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. ഈ പ്രപഞ്ചത്തിലെ സർവ്വ ഊർജവും സർവ്വശക്തിയും നമ്മുടെ ശ്വാസത്തിലൂടെ ഉള്ളിലോട്ട് വരുന്നതായിട്ട് സങ്കല്പിക്കുക. എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ ശരീരത്തിലെ കംപ്ലീറ്റ് ടോക്സിൻസും പുറത്തു കളയുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. ഇത് നമ്മുടെ ശരീരത്തിലെ RBC റെഡ് ബ്ലഡ് സെൽസിന്റെ അളവ് കൂട്ടാൻ സഹായിക്കും, ഹിമോഗ്ലോബിന്റെ ലെവൽ കൂട്ടാൻ സഹായിക്കും. ഇതിനെ നമ്മൾ സൃഷ്ടി എന്ന് പറയും. സൃഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേഷൻ. ഹിന്ദു പുരാണങ്ങളിൽ ത്രിമൂർത്തികളുണ്ട്, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. അതിൽ സൃഷ്ടിയുടെ ആളാണ് ബ്രഹ്മാവ്. നമ്മുടെ ശരീരത്തിലെ ചുമന്ന രക്താണുക്കളുടെ എണ്ണം കൂട്ടാൻ ഇത് സഹായിക്കും. അപ്പൊ സൃഷ്ടി. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ട്രിനിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടി നടത്തുന്നവൻ. അപ്പൊ ഇവിടെ നമ്മുടെ ശരീരത്തിലെ എനർജി ലെവൽ കൂടും, ഓക്സിജന്റെ ലെവൽ കൂടും, ശരീരത്തിന്റെ മെറ്റാബോളിസം നല്ല രീതിയിൽ നടക്കും, ഉപാപചയ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കും. സൃഷ്ടി കഴിഞ്ഞിട്ട് രണ്ടാമത്തതാണ് സ്ഥിതി. സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ്. അപ്പോൾ പുരാണങ്ങളിൽ വിഷ്ണു എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, വിഷ്ണു സ്ഥിതി. സ്ഥിതി അതായത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തി. സൃഷ്ടി, സ്ഥിതി, അതിലെന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഒരുപാട് നല്ല, എല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണ്. തലവേദന ഏഴ് അലക്കത്ത് വരില്ല.
കുട്ടികൾ ബുദ്ധിപരമായിട്ടുള്ള കഴിവ് കുറവുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ മെമ്മറി പവർ കുറവാണെങ്കിൽ എപ്പോഴും ചെറിയ കാര്യങ്ങൾക്കൊക്കെ വറീഡാകുന്ന ആളുകളാണെങ്കിൽ ആങ്സൈറ്റി പോലെ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ സൈനസൈറ്റിസ് ഉള്ളവരാണെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക. വെരി സിമ്പിൾ ആണ്. നമ്മുടെ വലത്തേ കൈയിന്റെ തള്ളവിരലും ചെറുവിരലും ഉപയോഗിച്ച് വലത്തേ തള്ളവിരൽ കൊണ്ട് വലത്തേ മൂക്കടച്ച് ഇടത്തേ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നു, ഇടത്തേ മൂക്ക് അടയ്ക്കുന്നു, വലത്തേ മൂക്ക് തുറന്നു, അതിലൂടെ വളരെ പതുക്കെ ശ്വാസം പുറത്തോട്ട് വിടുന്നു. കംപ്ലീറ്റ്ലി വിട്ടതിന് ശേഷം വീണ്ടും അതേ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നു, വലത്തേ മൂക്ക് അടയ്ക്കുന്നു, ഇടത്തെ മൂക്ക് തുറന്ന്, ഇടത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തോട്ട് വിടുന്നു. കണ്ണടച്ച് ചെയ്യുക. ഇത് അനുലോം വിലോം നാഡീശുദ്ധി പ്രാണായാമം നമ്മുടെ ശരീരത്തിലെ കംപ്ലീറ്റ് ന്യൂറോ ഡിസോർഡറുകളെയും മാറ്റാൻ നല്ലതാണത്. ഒരു 24 സൈക്കിള് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് റൈറ്റ് ലെഫ്റ്റ് ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ കഴുത്തിന് മേലെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഏത് അവയവം ആയിക്കൊള്ളട്ടെ, അത് ഉറപ്പാണ്. പക്ഷേ നമ്മൾ ചെയ്യണം. വളരെ കംഫർട്ടബിൾ അല്ല സിറ്റുവേഷൻ, പ്രിഫറബിളി മോർണിംഗ് അവേഴ്സ് ആണ് അതിനൊക്കെ നല്ലത്. നേരത്തെ എണീറ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നാഡീശുദ്ധി പ്രാണായാമം ഇത് നമ്മുടെ ശരീരത്തിന്റെ കംപ്ലീറ്റ് മെയിന്റനൻസ്, യു വിൽ ബി യുവർ ബോഡി വിൽ ബി കാം ആൻഡ് കോൾഡ്. നല്ല ശരീരത്തിന് ചൂടുള്ള ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഒരു മെനോപോസ് ഒക്കെ എത്തുന്ന സമയത്ത് ശരീരത്തിന് അമിതമായിട്ടുള്ള ചൂടായിരിക്കും. ആ സമയത്ത് ഇത് ഒന്ന് റെഗുലറായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. നമ്മളെല്ലാവരും ഒരു വളരെ ബിസി ലൈഫിലാണ്. കുറച്ച് സമയം ഒരു ദിവസം ഞാൻ പറയുന്നു അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കുക. ബാക്കി 23 മണിക്കൂറും 40 മിനിറ്റും വേറെ കാര്യങ്ങൾക്ക് വേണ്ടി യു സ്പെൻഡ് ടൈം ഫോർ ദിസ്. ഓക്കെ, ആരോഗ്യത്തിലേക്ക് ഒരു കുറുക്കു വഴിയില്ല. അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മൾ ബ്രീത്തിങ് ചെയ്യേണ്ടതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രാണായാമം ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ അപ്പൊ സൃഷ്ടിയായി സ്ഥിതിയായി. ഇനി മൂന്നാമത്തെ ഒന്നുണ്ട് സംഹാരം. അതായത് ആരെയാണ് സംഹരിക്കുക? നമ്മുടെ ബോഡിയിൽ വേണ്ടാത്തതിനെ, നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ടോക്സിൻസിനെ മുഴുവൻ സംഹരിക്കുന്നതിനെ നമ്മൾ പറയുന്നതാണ് കപാൽബാധി. കപാൽബാധിയിൽ വേറൊന്നുമില്ല, ഇറ്റ്സ് എ ഫോഴ്സ്ഫുൾ എക്സലേഷൻ. ശരീരത്തിൽ നമ്മൾ ഇൻഹലേഷൻ ഓട്ടോമാറ്റിക്കലി നടക്കും, എക്സലേഷൻ സാധാരണ ഫോഴ്സ് നമ്മൾ നമ്മുടെ ശ്വാസകോശത്തിലെ എയർ അല്ലെങ്കിൽ മറ്റുള്ള വേണ്ടാത്ത കാർബൺ ഡയോക്സൈഡും മറ്റ് പൊടിപടലങ്ങളും നമ്മൾ ബൈ ഫോഴ്സ് പുറത്തോട്ട് കളയുന്നു. ഇത് നമ്മുടെ സ്കിന്നിന്റെ കളർ കൂട്ടാൻ നല്ലതാണ്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് നല്ല വ്യായാമം കിട്ടാൻ നല്ലതാണ്, നല്ല ശോധന കിട്ടാൻ നല്ലതാണ്, ബ്രെയിന് നമ്മുടെ തലച്ചോറിന് കുറച്ച് വെളിച്ചം അല്ലെങ്കിൽ തെളിച്ചം കിട്ടാൻ നല്ലതാണ്, ബുദ്ധി പ്രകാശിക്കാൻ നല്ലതാണ്. ഓക്കെ, ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് കപാലബാധി. അത് ഇങ്ങനെയാണ്, സിമ്പിളായിട്ട് നമ്മൾ ചുമയ്ക്കാറുണ്ട് എല്ലാവരും അല്ലേ. ആ ചുമയ്ക്കുന്നത് വായ കൂട്ടിയിട്ടൊന്ന് ചുമച്ചു നോക്കും, അതിനെയാണ് നമ്മൾ പറയുന്നത് കപാൽബാധി. അപ്പൊ മൂക്കിലൂടെയാണ് ബൈ ഫോഴ്സ് എല്ലാം കൂടി പുറത്തേക്ക് പോകുന്നത്, വായിലൂടെ അല്ല. ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വയറിൽ നിന്ന് വയറിൽ ഒരു ജെർക്ക് അനുഭവപ്പെടും. ആ വയറിലൂടെ അല്ലെങ്കിൽ ശ്വാസകോശത്തിലെ കംപ്ലീറ്റ് വായു പുറത്തേക്ക് ബൈ ഫോഴ്സ് പോകും. അപ്പോ ഈ മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് സൃഷ്ടി സ്ഥിതി സംഹാരം, ബ്രഹ്മാവ് വിഷ്ണു ശിവൻ, പിതാവ് പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ്, ട്രിനിറ്റി കൺസെപ്റ്റ് എല്ലാ മതങ്ങളിലും ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ഈ മൂന്നാമത്തെ കൂടി ഫോളോ ചെയ്താൽ ഇതെല്ലാം കൂടിയിട്ട് ഒരു 15-20 മിനിറ്റ് ചെയ്യുക. റെഗുലർലി 1.5 മണിക്കൂർ വ്യായാമം പ്ലസ് കുറച്ച് യോഗ, കുറച്ച് പ്രാണായാമം, വട്ട് എവർ പോസിബിൾ നമ്മുടെ ബോഡിക്ക് വേണ്ടി മാറ്റിവെക്കുക. നമ്മൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും എത്ര പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ചാലും വ്യായാമം ചെയ്യാത്രത്തോളം കാലം അതിനൊരു റിസൾട്ടും ഉണ്ടാവില്ല. തൽക്കാലത്തേക്ക് രോഗങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കും. പലരും പറയാറുണ്ട്, പ്രത്യേകിച്ച് വീട്ടമ്മമാരാണ്, ഞങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ ഒരു സെക്കൻഡ് വിശ്രമിക്കാതെ പണിയാണ്. ഞാൻ പറയുന്നു ആ പണിയൊന്നും വ്യായാമമല്ല, കാരണം അവിടെ നമ്മൾ എൻഗേജ്ഡ് ആണ്. പക്ഷെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും വേറൊരു കാര്യത്തിൽ എൻഗേജ്ഡ് അല്ല, നമ്മളെ ചെയ്യുന്ന പ്രവൃത്തി മാത്രം. മറ്റുള്ളതിന്റെ കൂട്ടത്തിന് ഇപ്പൊ ചില ആളുകൾ രാവിലെ പള്ളിയിൽ പോകും, ചില ആളുകൾ അമ്പലത്തിൽ പോകും, നടന്നു പോകും, അപ്പൊ അത് വ്യായാമമാണ് അല്ല, സത്യം പറഞ്ഞാൽ അല്ല. അതിനു വേണ്ടി ചെയ്യുമ്പോഴാണ് സത്യത്തിൽ ഒരു വ്യായാമത്തിന്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ശരീരം എപ്പോഴും മൂവിങ് ആയിരിക്കണം. ആ മൂവിങ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമുക്ക് എനർജി ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ വായു ഞാൻ ഇത്രയും പറയാനുള്ള കാരണം, ക്ലാസ്സുകളൊക്കെ ഇഷ്ടംപോലെ എടുക്കുന്നുണ്ട്, അടുത്ത് വരുന്ന പല പേഷ്യൻസിനോടും കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ആരും ഒന്നും ചെയ്യില്ല. അണ്ടിൽ അൺലെസ് ദേർ ഇസ് ആൻ എക്സ്ട്രീം എമർജൻസി. ഒരു 28-ാം തീയതി മെയ് മാസം 22-ാം തീയതി ഇടുക്കിയിൽ നിന്നൊരു പേഷ്യന്റ് വിളിച്ചു, ഒരു ഫോട്ടോ കാണിച്ചു തന്നു. ആ ഫോട്ടോയിൽ സൊറിയാസിസിന്റെ എക്സ്ട്രീം വേഴ്സ്റ്റ് കണ്ടീഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ അണ്ടർടേക്ക് ചെയ്താൽ വലിയ ബുദ്ധിമുട്ട് വരും, കാരണം നമുക്കറിയാം സൊറിയാസിസ് നമ്മുടെ പ്രൊഡക്റ്റിലൊക്കെ കൊടുത്ത് റൈസ് ബ്രാൻഡിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് കൂടും, പിന്നീടെ കുറയുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ 10 ദിവസം കഴിഞ്ഞപ്പോൾ തങ്ങൾ കൂടി വികൃതമായ ഒരു അവസ്ഥയിലെത്തി. ഇന്നലെ രാവിലെ, അതായത് ജൂൺ 22-ന് ശേഷം ഇന്നലെ
മെയ് 22-ന് ശേഷം ജൂൺ 21 കറക്റ്റ് 30-ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടി. അൺബിലീവബിൾ. അദ്ദേഹത്തിന്റെ മുഖമാണ് മുൻപ് കണ്ടിരുന്നത്. കാരണം ശരീരമൊക്കെ ചുമന്ന് തിണർത്ത് ശരീരത്തിന് മുഴുവൻ ഇങ്ങനെ മുറിവുകളൊക്കെ വീണ പോലെ, വര വീണ പോലെ, നമ്മൾ ഈ പലപ്പോഴൊക്കെ മീനൊക്കെ വറക്കുമ്പോൾ മീൻ വൃത്തിയാക്കുമ്പോൾ അങ്ങനെ വരയാറ്, അതുപോലെ വിണ്ടു പൊട്ടിക്കുന്ന ശരീരം മൊത്തം മാറി ഒറ്റ മാസം കൊണ്ട് അത്ഭുതകരമായിട്ടുള്ള മാറ്റം. ഇപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരം ഒരു വാഹനമാണ്. ആ വാഹനത്തിന് കൊടുക്കുന്ന ഇന്ധനം കറക്റ്റ് ആണെങ്കിൽ, പോഷകം കറക്റ്റ് ആണെങ്കിൽ രോഗങ്ങൾ തനിയെ മാറും. പക്ഷെ നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത് മരുന്നുകളാണ്. അപ്പോ തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ മാറ്റാൻ ജീവിതശൈലി ഒന്ന് മാറ്റുക. വെള്ളം നന്നായിട്ട് കുടിക്കുക, വേര് കൊള്ളുക, മണ്ണിലൂടെ ചെരുപ്പിടാതെ നടക്കുക, റെഗുലർ ആയിട്ട് അരമണിക്കൂർ വ്യായാമം ചെയ്യുക. അതിന്റെ അഞ്ചാമത്തെ കാര്യം, ഒരു നേരത്തെ ഭക്ഷണം ഇന്നു മുതൽ. ഇന്നത്തെ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിഞ്ഞിട്ടായിരിക്കും ഈ സൂമിൽ കയറിയിരിക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണം വേവിക്കാത്ത പച്ചക്കറികളോ പഴങ്ങളോ മാത്രം കഴിക്കുക. ഇത് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രകൃതിയിൽ വേവിക്കാത്ത ഭക്ഷണം കഴിക്കുന്ന ജീവജാലങ്ങൾക്കൊന്നും രോഗങ്ങൾ വരാറില്ല. എന്നും വേവിച്ച്, കൂടുതൽ തവണ വേവിച്ച്, വീണ്ടും വീണ്ടും വേവിച്ച്, റീബോയില് ചെയ്ത ഭക്ഷണം കഴിക്കുന്ന പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കാണ് ഏറ്റവും ഉള്ള അസുഖങ്ങൾ. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന അലോപ്പതി മരുന്നുകളുടെ സിംഹഭാഗവും തിന്നു തീർക്കുന്നത് നമ്മൾ മലയാളികളാണ്. സോ ലെറ്റ് എസ് മേക്ക് എ ചേഞ്ച് ഇൻ ദാറ്റ്. അതിലൊരു മാറ്റം നമ്മൾ കൊണ്ടുവരിക. മാറ്റം കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സ്വയം മാറണം. നമ്മളാണ് മാറ്റം. മാറ്റം വേറെ എവിടെ ഉണ്ടാവില്ല. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ലോകത്തെ മാറ്റാൻ ശ്രമിക്കും, കുറച്ച് പ്രായമാകുമ്പോൾ നമ്മൾ വീണ്ടും ചെറുപ്പം ആവാൻ ശ്രമിക്കും. ഓക്കെ, അതെന്തോ ആയിക്കൊള്ളട്ടെ, നമ്മൾ മാറ്റം നമ്മളിലാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ആകാശം, അഗ്നി, വായു, ഭൂമി, ജലം, കുറെ പ്രശ്നങ്ങൾ അതുകൊണ്ട് മാറും. ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട്. പഞ്ചസാര, ബേക്കറി സാധനങ്ങൾ, പരമാവധി നോൺ വെജ് ഒഴിവാക്കുക. നോൺ വെജ് ഒഴിവാക്കിയാൽ കിട്ടുന്ന ഗുണം, കൊളസ്ട്രോളിന്റെ ഒരു പ്രശ്നം വരില്ല. നമുക്ക് നോൺ വെജിന് പകരമുള്ള ഒരു ഗുഡ് ഡോട്ട് സീരീസുള്ള ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് ഉണ്ട്. വെജിറ്റേറിയൻ ബൈറ്റ്സ് ഉണ്ട്, കറി കിറ്റ് ഉണ്ട്, വെരി ടേസ്റ്റി. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് അതിന്റെ കറി ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള ടേസ്റ്റിൽ കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ ആലോചിച്ച് നോക്ക, പുറത്തുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവര് ജങ്ക് ഫുഡ് മാത്രം കഴിച്ച് കഴിയാണ്. അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോ തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങളെ മാറ്റാൻ ജീവിതശൈലി ഒന്ന് മാറ്റുക. പഞ്ചസാര, ബേക്കറി സാധനങ്ങൾ, ഉപ്പിന്റെ ഉപയോഗം എത്ര കുറയ്ക്കാമോ അത്രയും നല്ലത്. കാരണം ഉപ്പ് എപ്പോഴും നമുക്ക് ബേസിക്കലി ഒരു ടേസ്റ്റ് മേക്കറാണ്, വേറെ പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല. ഒഫ്കോഴ്സ് ബി പി വല്ലാണ്ട് കുറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടുള്ള കഞ്ഞിവെള്ളമോ ഉപ്പിട്ടുള്ള നാരങ്ങ വെള്ളമൊക്കെ കഴിക്കാറുണ്ട് ഒരു എമർജൻസി കേസിൽ. പക്ഷെ ഉപ്പ് പൊതുവെ ഒരു വില്ലനാണ്. കാരണം ഹാർട്ടിന് കംപ്ലൈന്റ് വന്നാൽ ഡോക്ടർ പറയും ഉപ്പ് കഴിക്കണ്ട, കിഡ്നി കംപ്ലൈന്റ് വന്നാൽ ഡോക്ടർ പറയും കിഡ്നി ഉപ്പ് കഴിക്കണ്ട, മഞ്ഞപ്പിത്തം വന്നാൽ വൈദ്യർ പറയും ഉപ്പ് കഴിക്കണ്ട. കാരണം ഈ മൂന്ന് അവയവങ്ങളും നമ്മുടെ ശരീരത്തിലെ വൈറ്റൽ ഓർഗൻസ് ആണ്. അപ്പോൾ ഉപ്പിന്റെ ഉപയോഗം എത്ര കുറയ്ക്കുന്നു അത്രയും നല്ലത്. തീയിൽ ഒരു കാരണവശാലും പാൽ ഉപയോഗിക്കരുത്. നല്ല നാടൻ പശുവിന്റെ പാല്, പുല്ലും വൈക്കോലും തിന്നു കഴിയുന്ന നാടൻ പശുവിന്റെ പാല് ചെറിയ അളവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ ഒരു കാരണവശാലും രോഗാവസ്ഥയിൽ പാൽ ഉപയോഗിക്കരുത്. അതിപ്പോഴും കൂടുതൽ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അലർജി അല്ല കഫക്കെട്ടൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് അത്. അപ്പോ നമ്മൾ വെള്ളം, അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പഞ്ചസാര, ബേക്കറി സാധനങ്ങൾ, ഒന്നിലധികം തവണ ചൂടാക്കിയ എണ്ണയാണ് ബേക്കറി പലഹാരങ്ങളിൽ മുഴുവൻ കിട്ടുന്നത്. അതിൽ കൃത്രിമ നിറങ്ങളുണ്ട്, അത് ക്യാൻസറൊക്കെ കിട്ടാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്, ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ ശരീരത്തിൽ ഒരു രോഗവും ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല, അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് ഒരു സെർട്ടൺ സ്റ്റേജ് വരുമ്പോൾ അത് പുറത്തേക്ക് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഇതൊക്കെ പരമാവധി ഒഴിവാക്കുക. ഇപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമുക്ക് അറസിന്റെ അത്തരത്തിലുള്ള പ്രൊഡക്റ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ മാറ്റാം. നമ്മുടെ ജീവിതശൈലി ഒന്ന് മാറ്റുക. പിന്നെ നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ഉണ്ട്, അരിയുടെ തവിട് നിൽക്കുന്ന ഈ എണ്ണ, ഫിസിക്കലി റീഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ. ഏകദേശം 34-ഓളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതാണ് ഇത്. കുഴിനകം മുതൽ ക്യാൻസർ വരെ അത്രമാത്രം കണ്ടന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടില് ഒരു 45-50 വർഷം മുമ്പ് എല്ലാ വീടുകളിലും ഒരു നേരത്തെ ഭക്ഷണം കഞ്ഞിയായിരുന്നു. കഞ്ഞി കുടിച്ചിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കഞ്ഞി കുടിച്ച ഒരാളും കുറഞ്ഞു വീണിട്ടില്ല. കഞ്ഞി കുടിച്ച ആളുകൾക്ക് ആർക്കും ക്യാൻസർ കാര്യമായിട്ട് വന്നിട്ടില്ല, വളരെ അപൂർവത്തിൽ അപൂർവം മാത്രം. പക്ഷെ ആ ഒരു സാധനം നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി. അതുപോലെ ഉണ്ടായ കാര്യം, പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ വന്നു. അതിനെ മുഴുവൻ പ്രതിരോധിക്കാൻ ഈ എണ്ണ നല്ലതാണ്. അതിന് എണ്ണയെന്ന് ഞാൻ പറയാറില്ല, അമൃതം എന്നാണ് പറയാറ്. കാരണം ഒരു വ്യക്തിയെ മൃതാവസ്ഥയിൽ നിന്ന് രക്ഷിക്കുന്നതാണ് അമൃത്. അരിയുടെ തവിട് നിൽക്കുന്ന ഈ എണ്ണ, ഫിസിക്കലി റീഫൈൻഡ് റൈസ് ബ്രാൻ ഓയില്, ഏകദേശം 10 മുതൽ 12 കിലോ വരെ തവിട് ന്യൂമാറ്റിക് കംപ്രഷനിലൂടെ, കോൾഡ് കംപ്രഷനിലൂടെ പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന ഈ എണ്ണ നാല് തരത്തിൽ ഉപയോഗിക്കാം. തലയിൽ തേക്കാം. വൈറ്റമിൻ എ ധാരാളം ഉള്ളത് കൊണ്ട് മുടി കൊഴിച്ചില്, താരൻ, അകാലനര, മുടി പൊട്ടിപ്പോകുന്നത്, മുടിയിൽ കായ വരുന്നത്, മുടിയുടെ അഗ്രം പിളർന്നു പോകുന്നത്, മുടി ചെമ്പിച്ചു പോകുന്നതിനൊക്കെ മാറ്റാൻ നല്ലതാണ്.
ഇത് നമ്മൾ പാചകെണ്ണയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പകരം, ഒരു ലിറ്റർ പാം ഓയിലിന് പകരം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിന് പകരം ഇത് 700 മില്ലി മതി. കാരണം എണ്ണ പുകഞ്ഞു പോകുന്നതും എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാണ്. വെളിച്ചെണ്ണയിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആണ് എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും വരിക. പക്ഷെ ഇതിന് പാചകം ചെയ്യുമ്പോൾ ആ ഭക്ഷ്യവസ്തുവിന്റെ നാച്ചുറൽ ആയുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നു. ഇതിന്റെ സ്മോക്കിംഗ് ടെമ്പറേച്ചർ വളരെ കൂടുതലായതിനാൽ ഇത് ഒന്നിലധികം തവണ ചൂടാക്കി ഉപയോഗിക്കാം. കാരണം അത് ട്രാൻസ്ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞ ഒരു വിഷാംശം അതിൽ രൂപപ്പെടില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എണ്ണ പുകയാൻ പാടില്ല. ഓക്കെ, അപ്പൊ തലയിൽ തേക്കാം. ഇനി ഇത് മേല് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന 14 അസുഖങ്ങൾ, മുരി, മുളി, വെള്ളപ്പാണ്ട്, വെരിക്കോസ് വെയിൻ, സൊറിയാസിസ്, എക്സിമ, ആക്നി തുടങ്ങി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പൊള്ളലിന്റെ പാടുകൾ, ഗർഭിണികൾക്ക് ഗർഭാവസ്ഥയിൽ വയറ് വരഞ്ഞു പൊട്ടും, അപ്പോ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും, അതിനൊക്കെ പ്രതിരോധിക്കാൻ പതുക്കെ പതുക്കെ ഇല്ലാതാക്കാൻ നല്ലതാണ്. ഇപ്പോ ഇതില് സൊറിയാസിനൊക്കെ 100% റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പതുക്കെ രോഗാവസ്ഥ കൂടും. രോഗാവസ്ഥ കൂടുമ്പോൾ രോഗി ആകെ കൂടി കൺഫ്യൂസ്ഡ് ആകും. ഒരുപക്ഷെ അവർ ഇതിന് എഗൻസ്റ്റ് ആവും. അപ്പൊ അവരെ പ്രോപ്പറായിട്ട് കൗൺസിൽ ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക. കാരണം മറ്റു രോഗങ്ങളെ പോലെയല്ല സൊറിയാസിസ്, അതൊരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ്. കാരണം സ്കിന്നിൽ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ആ വ്യക്തിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ വെള്ളപ്പാണ്ടുള്ള ആളുകൾ എണ്ണ തേച്ച് വെയിൽ കൊള്ളുമ്പോൾ വെള്ളപ്പാണ്ടിന്റെ തീവ്രത കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ചില കേസുകളിൽ ഒന്ന് കൂടിയിട്ടേ കുറയുള്ളൂ. അപ്പൊ ഇതെല്ലാം പ്രോപ്പറായിട്ട് കൗൺസിൽ ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക. നമ്മൾ ഒരു മരുന്നുകളും ഒരാൾക്കും കൊടുക്കുന്നില്ല. പലരും ഇപ്പോഴും മരുന്ന് 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 എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. മരുന്നുകൾ ഉണ്ടാക്കുന്ന ഡ്രഗ്സ് കമ്പനികളാണ് അണ്ടർ ഡ്രഗ് ലൈസൻസ്. പക്ഷെ നമ്മുടെ ഒരു പ്രൊഡക്റ്റും ഡ്രഗ് ലൈസൻസിൽ ഇല്ല. എല്ലാം ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലൈസൻസിലാണ്, അതായത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ FSSAയുടെ ലൈസൻസിലാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഉള്ളത്. അപ്പൊ ഇത് തലയിൽ തേക്കാം, മേലെ തേച്ച് കുളിക്കാം, പാചകെണ്ണയായിട്ട് ഉപയോഗിക്കാം, ഡെയിലി ഒരു സ്പൂണ് കഴിക്കുകയും ചെയ്യാം. കഴിക്കുമ്പോൾ കിട്ടുന്ന ഗുണം എന്താണ്? ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മുടെ ഷുഗർ ലെവൽ കുറയും. എങ്ങനെ കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ധാരാളം ഫൈബർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ഫൈബർ ഉണ്ട്, സൊലുബിൾ ഫൈബറും ഉണ്ട്, ഇൻസൊലുബിൾ ഫൈബറും ഉണ്ട്. സൊലുബിൾ ഫൈബർ നേരെ ലിവറിൽ ചെന്ന് ലിവറിന്റെ മേലെ പറ്റി പിടിച്ചിട്ടുള്ള ഫാറ്റിനെ മുഴുവൻ അലിയിച്ച് കളയും. അപ്പൊ ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് ഇത് നല്ലതാണ്. എന്താണ് ഫാറ്റി ലിവറിന്റെ ഇൻഡിക്കേഷൻ? ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻ, നമ്മൾ നല്ല വിശപ്പുള്ള സമയത്ത് കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയറങ്ങ് വീർത്ത് കിട്ടും, ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്യാസ് ഫോർമേഷൻ വരും. അതാണ് ഫാറ്റി ലിവർ. കാരണം പ്രോപ്പറായിട്ട് ലിവർ എൻസൈംസ് ഫോം ചെയ്യുന്നില്ല, ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ പറ്റുന്നില്ല, ആ ഒരവസ്ഥ. അപ്പോൾ അത് ഫാറ്റി ലിവറിന് ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൽ സൊലുബിൾ ഇൻസൊലുബിൾ ഫൈബർ ഉള്ളതുകൊണ്ട് ഡയജഷൻ വളരെ ഈസി ആക്കും. നമ്മുടെ കുടലുകളും മന്നനാളവും ആമാശവും ഒക്കെ ഒന്ന് പതുക്കെ പതുക്കെ ഒരു ഇന്റേണൽ ക്ലൻസിങ്ങിന് വിധേയമാക്കാൻ ഈ സൂക്ഷ്മമായ നാരുകൾക്ക് കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ദഹനരസങ്ങളുടെ ഉൽപ്പാദനം കൂടും, പാൻക്രിയാസിന്റെ പ്രവർത്തനശേഷി കൂടും, ബീറ്റാ സെല്ലുകൾ കൂടുതൽ വർക്ക് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇൻസുലിന്റെ ഉൽപ്പാദനം കൂടുമ്പോൾ ഷുഗർ ലെവൽ കുറയും. ധാരാളം ആളുകളുടെ ഇത് ഉപയോഗിച്ചിട്ട് ഷുഗർ ലെവൽ കുറയുന്നത്, ഇത് മാത്രം പോരാ, കുറച്ച് ഭക്ഷണ ക്രമീകരണത്തിൽ കുറച്ച് ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരണം. അപ്പോൾ ഷുഗർ മാത്രമല്ല ഹൈപ്പർ ടെൻഷനുള്ള ആളുകളെ BP കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. BP രണ്ട് തരത്തിലാണ് മെയിൻലി വരുന്നത്. ഒന്ന്, മെന്റൽ ടെൻഷൻ കൊണ്ട് BP വരും, അത് മാറ്റാൻ ഒരു മരുന്നും ഇല്ല. ഓക്കെ, മെന്റൽ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന BP മാറണമെങ്കിൽ ആ BP വരാനുള്ള കാരണത്തെ ഒഴിവാക്കണം. അല്ലാത്ത കേസിൽ നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിസത്തിന് വരുന്ന തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന BP കൺട്രോൾ ചെയ്യാൻ ഈ എണ്ണ നല്ലതാണ്. ഇപ്പൊ ഷുഗറായി, പ്രഷറായി, ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇത് നല്ല കൊളസ്ട്രോള് കൂട്ടും, ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കും. സാധാരണ നമ്മൾ കൊളസ്ട്രോള് വരുമ്പോൾ കഴിക്കുന്ന മരുന്ന് ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കും, ഒപ്പം നല്ല കൊളസ്ട്രോളും കുറയ്ക്കും. ഇത് എണ്ണ ചെയ്യുന്നത് ഒരേ സമയം നല്ലത് കൂട്ടും, ചീത്ത കുറയ്ക്കും. ഈ രണ്ട് റിസൾട്ട് തരുന്ന ഒരു മരുന്നും നമ്മൾക്ക് ഇന്നുവരെ ലോകത്തിലെ ഒരു സയന്റിസ്റ്റിനും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് നമ്മുടെ പഴയ കഞ്ഞീരും കഞ്ഞിവെള്ളത്തിലും തവിടിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അത് ഉപയോഗിക്കാറില്ല. പക്ഷെ ഈ തവിടെണ്ണയിലുണ്ട്. ഇതില് ഇതിന്റെ പ്രത്യേകത, ഇത് ഒരേ സമയം നമ്മുടെ നല്ല കൊളസ്ട്രോള് കൂട്ടും, ചീത്ത കൊളസ്ട്രോൾ കുറയും. ഒരു 15 ദിവസം കൊണ്ടൊക്കെ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. അപ്പൊ ഇത് കൊടുക്കുന്നതിന് മുമ്പ് കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ഒരാളോട് പറയുക, അവരുടെ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ പറയാം, ഒരു 15 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്യാൻ പറയാം. ഉറപ്പായിട്ടും നല്ലത് കൂടിയിട്ടുണ്ടാവും, ചീത്തത് കുറഞ്ഞിട്ടോ. ഓക്കെ, അപ്പൊ ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോള്, എല്ല് തേയ്മാനം. ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ എല്ല് തേയ്മാനത്തിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് ലോ കാൽഷ്യം. ആ ലോ കാൽഷ്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരു പരിധി വരെ പരിഹരിക്കാൻ, പ്രൈമറി ലെവലിൽ പരിഹരിക്കാൻ എണ്ണ നല്ലതാണ്. വേദനയുള്ള ഭാഗത്ത് എണ്ണ അപ്ലൈ ചെയ്ത് വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നേരിട്ട് കാൽഷ്യം കിട്ടും, സൂര്യപ്രകാശത്തു നിന്ന് വൈറ്റമിൻ ഡി കിട്ടും. അപ്പൊ കാൽഷ്യത്തിന്റെ അബ്സോർഷൻ സഹായിക്കാൻ വൈറ്റമിൻ ഡി സഹായിക്കും. ഓക്കെ, അപ്പോ ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോള്, എല്ല് തേയ്മാനം, ഹാർട്ടിനുണ്ടാകുന്ന ബ്ലോക്കുകളെ അലിയിപ്പിച്ച് കളയാൻ കഴിവുള്ള ഒറൈസനോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് ഈ എണ്ണയിൽ സമൃദ്ധമായിട്ടുണ്ട്. ഇതിന്റെ നിരന്തരമായ ഉപയോഗം ബ്ലോക്കിനെ കുറയ്ക്കുമെന്ന് മാത്രമല്ല,
ഉള്ള ബ്ലോക്കിനെ മീൻസ് ബ്ലോക്ക് ഇല്ലാത്ത ഒരാൾക്ക് ബ്ലോക്ക് വരാതിരിക്കാൻ ഉള്ള ബ്ലോക്കിനെ പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭക്ഷണ ക്രമീകരണം ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബൈപ്പാസ് ഒക്കെ ചെയ്യുക എന്നുള്ളത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ ഇത് വളരെ സഹായിക്കും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, എല്ലുതേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്, സ്ട്രോക്ക് എന്ന് പറയുന്ന അസുഖം നമ്മുടെ നാട്ടിൽ ഇപ്പൊ സർവ്വസാധാരണമാണ്. തലച്ചോറിലെ രക്തക്കുഴലുകൾ രക്തം കട്ട പിടിക്കുമ്പോൾ ഒരു വശം മുഴുവൻ തളർന്നു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് സ്ട്രോക്ക്. ആ രക്തത്തിന്റെ കട്ടി കുറയ്ക്കാൻ ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ആളുകളെ പേടിപ്പിക്കുന്ന രോഗമാണ് ക്യാൻസർ. പക്ഷെ ഇന്ന് ക്യാൻസർ സർവ്വസാധാരണ, എവരിവെയർ ഇറ്റ് ഈസ് ദെയർ അല്ലെ. ഞാൻ പറയുന്നത് എത്രയോ ക്യാൻസർ പേഷ്യൻസ് എന്നെ നേരിട്ട് വിളിച്ചു, അടുത്ത് വന്നു. അപ്പോ ഇത് വരാതിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നല്ല ഭക്ഷണം കഴിക്കുക, അത് നല്ല അറ്റ്മോസ്ഫിയറിൽ കഴിയുക. നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിരന്തരം ജീവിക്കുമ്പോൾ ഇങ്ങനെ രോഗങ്ങൾ പറ്റില്ല. കാരണം എല്ലാവരുടെ ശരീരത്തിലും എല്ലാ രോഗാണുക്കളും ഉണ്ട്. പക്ഷെ അത് പ്രബലമാകുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുമ്പോഴാണ്. അർസിമിന്റെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും ആളുകൾ ആക്റ്റീവാണ്, വൈബ്രന്റ് ആണ്, പോസിറ്റീവ് ആണ്. ഇതൊരു പോസിറ്റീവ് കമ്മ്യൂൺ ആണ്. ഈ കമ്മ്യൂണിറ്റിൽ നിങ്ങൾ വരൂ, എല്ലാവരും വരൂ, എല്ലാവരോടും വരാൻ പറയൂ. ദ പിക്ചർ വിൽ ചേഞ്ച്. അപ്പൊ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പാശ്ചാത്യ നാടുകളിൽ കൊടുക്കുന്ന ഒരു മരുന്നുണ്ട്, ഡ്രഗ് ഉണ്ട്, ദാറ്റ്സ് കോൾഡ് ഒറൈസനോൾ. ഈ എണ്ണയിൽ 1400 mg ഒറൈസനോൾ ഉണ്ട്. നമുക്കിവിടെ ഒറൈസനോളിന്റെ ഡയറക്റ്റ്ലി ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്. ഇത് അവിടുന്ന് നേരിട്ട് എടുക്കുന്നതാണ് ഒറൈസനോളിന്റെ ക്യാപ്സ്യൂൾ. ഇതും കഴിക്കാം, ഇതും കഴിക്കാം. ഇത് റോ ഫോമിലാണ്, ഇത് ഡയറക്റ്റ്ലി എക്സ്ട്രാക്റ്റഡ് ഫോമിലാണ്. അപ്പൊ ഇതിൽ പറഞ്ഞ കുറെ ഗുണങ്ങൾ ഇതിനുണ്ട്. ഏകദേശം 24 പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരമാണ്. ഇതിന്റെയൊക്കെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിൽ കിട്ടും. അത് നമുക്ക് പിന്നീട് നമുക്ക് കാണാം അല്ലെങ്കിൽ കേൾക്കാം. 7 ജീവിതശൈലി രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, എല്ലുതേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ തുടങ്ങിയ 7 ജീവിതശൈലി രോഗങ്ങളിൽ ഏതെങ്കിലും ഒരു രോഗമില്ലാത്ത ഒരു കുടുംബവും ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു രോഗം ആർക്കെങ്കിലും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൊടുക്കുക, ഇത് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അയൽക്കാരൻ കുഴഞ്ഞു വീണ് മരിക്കുന്നത് വരെ നമ്മളിത് അതുവരെ നമ്മൾ പറയാതെ ചേട്ടും അയ്യോ ഞങ്ങളുടെ ഒരു എണ്ണ ഉണ്ടായിരുന്നത് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പം വരില്ലായിരുന്നു, അങ്ങനെയല്ല വേണ്ടത്. അവരോട് പറയാം, നോക്കൂ, എല്ലാവരും ഇത് സ്വീകരിക്കുകയൊന്നുമില്ല. കാരണം ചേഞ്ച് ഈസ് ഓൾവേസ് പെയിൻഫുൾ. എല്ലാ മാറ്റങ്ങളും വേദനാജനകമാണ്. പക്ഷേ എവിടെയാണോ മാറ്റങ്ങൾ ഉണ്ടായത് അവിടെ വളർച്ചയും ഉണ്ടായിട്ടുള്ളൂ. ഇത് നമ്മൾ ഭക്ഷ്യണ്ണയായിട്ട് ഉപയോഗിക്കുക, നമ്മളിത് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ദഹന സംബന്ധമായ 9 അസുഖങ്ങൾ, നെഞ്ചെരിച്ചില്, പുളിച്ചുതകട്ടല്, മലബന്ധം, ഗ്യാസ് ട്രബിള്, അൾസർ, അൾസറേറ്റിക് കൊളിറ്റിസ്, മൂലക്കുരു, ഫിസ്റ്റുല, ഹെർണിയ തുടങ്ങി ഏകദേശം 9 ദഹന സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഡിസോർഡേഴ്സിനെ പരിഹരിക്കാൻ, പ്രതിരോധിക്കാൻ, ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാസം പുറം നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മെനോപോസ് തുടങ്ങി കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ ഇത് ഏറ്റവും നല്ലൊരു പരിഹാരമാണ്. ഇത് കണ്ണിനൊരു പ്രശ്നം വന്നാൽ, കണ്ണിലൊരു കുരു പോയാൽ, കണ്ണിലൊരു കരട് വീണാൽ, അല്ലെങ്കിൽ എന്തൊരു ഇൻഫെക്ഷൻ വന്നാൽ, ചെറിയ കേസുകളൊക്കെ എണ്ണ കൊണ്ട് ക്ലിയർ ചെയ്യാം. എന്ത് ചെയ്യണം? കണ്ണിന് ഏറ്റവും നല്ല പ്രൊട്ടക്ഷനാണ് റൈസ് ബ്രാൻ ഓയിൽ. ഒരു കഷ്ണം പഞ്ഞി തവിടെണ്ണയിൽ മുക്കി രണ്ട് കണ്ണിലും വെച്ച് കിടക്കുക. 2 ഉള്ളി ഉള്ളിൽ ഒഴിച്ചോളൂ. ഞാൻ ഒഴിക്കാറുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. എന്ന് വെച്ച് പുറമേയുള്ള റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചിട്ട് കണ്ണിന് വല്ല പ്രശ്നം വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല. ഇത് അതിന് പറ്റും. കാരണം ഒരു ഉൽപ്പന്നത്തിന് കിട്ടുന്ന പ്രാദേശിക അംഗീകാരമാണ് FSSAI. ഒരു ഉൽപ്പന്നത്തിന് കിട്ടുന്ന, ഭക്ഷ്യോൽപ്പന്നത്തിന് കിട്ടുന്ന പ്രാദേശിക ലോക്കൽ അതോറിറ്റിയാണ് FSSAI. ഒരു ഉൽപ്പന്നത്തിന് കിട്ടുന്ന ദേശീയ അംഗീകാരമാണ് ISI. ഒരു ഉൽപ്പന്നത്തിന് കിട്ടുന്ന അന്തർദേശീയ അംഗീകാരമാണ് ISO, ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസിംഗ് ഓർഗനൈസേഷൻ. ഒരു ഭക്ഷ്യോൽപ്പന്നത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് HACCP, സാഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര ഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ്. HACCP സർട്ടിഫൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രൊഡക്റ്റ്, ഇത്രയും ഗുണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റിന് വളരെ നിസാര വിലയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. ആളുകൾക്ക് ഒരു സംശയങ്ങളുണ്ട്. എന്താ സംശയം? ഇത്രയും തവിട് എവിടുന്നാണ് ഇത്രയും എണ്ണ ഉണ്ടാക്കാൻ? ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന തവിടിന്റെ വളരെ ചെറിയൊരു അംശം മാത്രമേ തവിടെണ്ണയായിട്ട് കൺവെർട്ട് ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തില് കൃഷി വളരെ കുറവാണ്, നെൽകൃഷി വളരെ കുറവാണ്. അപ്പോ നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കേരളം കഴിഞ്ഞ്, തമിഴ്നാടും കഴിഞ്ഞ്, ആന്ധ്രയിലൂടെയൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ 5-6 മണിക്കൂർ ട്രെയിൻ ഓടുമ്പോൾ ചുറ്റുവട്ടത്തും വീടുകളല്ല കാണും, മുഴുവൻ പാടശേഖരങ്ങളാണ്. അത്രമാത്രം തവിടുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ നമുക്ക് തവിടുന്ന് എണ്ണ ആയിട്ട് കൺവെർട്ട് ചെയ്യാം. നമ്മുടെ എണ്ണയുടെ പ്രത്യേകത, ദാറ്റ് ഈസ് ഫിസിക്കലി റിഫൈൻഡ്. ഞാൻ എന്തുകൊണ്ട് ഇത്ര പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തവിടെണ്ണ നല്ലതാണെന്ന് ഇപ്പൊ എല്ലാവരും പറയും. ആർസിമിൽ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരുമ്പോൾ പഴയ പ്രൊഡക്റ്റുകൾ പലരും അറിയാറല്ലേ. പക്ഷെ ആർസിമിൽ എന്നും പുതിയ ആളുകൾ വരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല.
ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എണ്ണ കഴിക്കാത്ത ആളുകളുണ്ട്. ഈ എണ്ണ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 12 വർഷം കഴിഞ്ഞു വന്നത് തൊട്ട് ഇന്ന് വരെ എല്ലാ ദിവസവും ഞാൻ ഒരു കൈക്കുടന്ന എണ്ണ കഴിക്കാറുണ്ട്. ഇന്ന് രാവിലെയും കഴിച്ചു. ഒരു കൈക്കുടന്ന എണ്ണ എടുത്ത് തലയിൽ തേക്കാറുണ്ട്. ഇന്ന് രാവിലെയും തേച്ചു. ഒരു കൈക്കുടന്ന എണ്ണ എടുത്ത് മേല് മൊത്തം തേച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാറുള്ളൂ. ഇന്ന് രാവിലെയും ചെയ്തു. വീട്ടിൽ കംപ്ലീറ്റ് കാര്യങ്ങൾക്ക് അടി തൊട്ട് മോടി വരെ ഇത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനെ എണ്ണ എന്ന് പറയാൻ പറ്റില്ല, അമൃതം എന്ന് പറയാം. വീടിന്റെ മുറ്റത്തൊക്കെ, വീടിന്റെ മുന്നിലൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം, ഈ വീടിന്റെ ഐശ്വര്യം ഹെൽത്ത് ഗാർഡ് ഓയിൽ, ആരോഗ്യ സംരക്ഷക എണ്ണ. അപ്പൊ ശരീരത്തിന് രോഗം വരാൻ 4 കാരണങ്ങളാണ്: ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം, പോഷകാഹാരങ്ങളുടെ കുറവ്, മരുന്നുകളുടെ നിരന്തരമായ ഉപയോഗം, തെറ്റായ ജീവിതശൈലി. ഈ 4 കാരണങ്ങളാണ് ശരീരത്തിന് രോഗം വരാനുള്ളത്. മനസ്സിനും കുറെ പ്രശ്നങ്ങൾ വരാറുണ്ട്, അസുഖങ്ങൾ വരാറുണ്ട്. അതിൽ പ്രധാനമായ 2 കാരണങ്ങളാണ്: ഒന്ന്, ശരീരത്തിന് വരുന്ന ഏത് രോഗവും മനസ്സിനെ ബാധിക്കും. ശരീരത്തിന് രോഗം വരാനുള്ള കാരണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു, പിന്നെ അത് ഫർദർ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. മനസ്സിന് രോഗം വരാനുള്ള 2-ാമത്തെ കാരണമാണ് ധനം അല്ലെങ്കിൽ പണത്തിന്റെ അഭാവം, അല്ലെ? കീശയിൽ കാശില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് ആർസ്യമിനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റാം. ആരോഗ്യപരമായ നേട്ടങ്ങൾക്കപ്പുറം ഇതിനെ ഒരു സാമ്പത്തിക ഭദ്രത, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ വരും തലമുറയ്ക്ക് കിട്ടാവുന്ന രീതിയിലാക്കി മാറ്റാം. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും ഈ ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിലൂടെ ഇതിനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റിയ ഏകദേശം 50 ലക്ഷത്തോളം ആളുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന പുതിയ ആളുകൾക്ക് ഈ വഴിയിലൂടെ വരാം, ആദ്യം ഉപയോഗിച്ചു നോക്കുക. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. കാരണം അലോവേര ജ്യൂസ് വായ്പുണ്ണ് വന്ന ഒരാള് അലോവേര ജ്യൂസിന്റെ കൂടെ ഒരു 3-4 ഡ്രോപ്പ് നമ്മുടെ പഞ്ചതുളസി ചേർത്ത് ഒരു 3 തവണ വായിൽ വായിക്കൊണ്ടാൽ, വായിൽ 2-3 മിനിറ്റ് പിടിച്ച് നിർത്തിയിട്ട് നിങ്ങൾ തുപ്പിക്കളയാം അല്ലെങ്കിൽ ഉള്ളിലോട്ട് ഇറക്കാൻ കുഴപ്പമില്ല, ഒറ്റ ദിവസം കൊണ്ട് വായ്പുണ്ണ് മാറും, മാറിയ അനുഭവങ്ങളുണ്ട്. അപ്പൊ ഈ അറിവാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ഒരാൾക്കും സെയിൽ ചെയ്യേണ്ട, ഇത് ഉപയോഗിച്ചാൽ കിട്ടുന്ന റിസൾട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ മെമ്മറി സംബന്ധമായ പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് നമ്മൾ സാധാരണ പറയാറുണ്ട് ന്യൂട്രിചാർഡ് ഡി എച്ച് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഡൊക്കോസോ ഹെക്സനൈക് ആസിഡ് നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്, ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് കഴിക്കാം, പ്രസവത്തിന് ശേഷം കുട്ടിക്ക് മുല കൊടുക്കുന്ന സമയത്ത് അമ്മയ്ക്ക് കഴിക്കാം, പിന്നെ കുട്ടി അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടിക്ക് നമുക്ക് നേരിട്ട് ന്യൂട്രിചാർഡ് ഡി എച്ച് ടിസ്റ്റ് കഴിക്കാം. ഇതൊക്കെ നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങളാണ്. ഈ തലച്ചോറുമായി ബന്ധപ്പെട്ട് വരുന്ന എന്ത് പ്രശ്നങ്ങൾക്കും ന്യൂട്രിചാർഡ് ഡി എച്ച് നല്ലതാണ്. നിരന്തരമായി തലവേദന വരുന്ന ഒരു വ്യക്തിക്ക്, സാധാരണ തലവേദന വരുമ്പോൾ നമുക്ക് റെവിറ്റോ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ പറയാം, എന്നിട്ടും തലവേദന മാറിയില്ലെങ്കിൽ നമുക്ക് വെജ്ജൊമേഗ 2 എണ്ണം വെച്ച് രാത്രി കഴിക്കാൻ പറയാം, 2-3 എണ്ണം ഒരു ദിവസം കഴിക്കാൻ പറയാം, എന്നിട്ടും തലവേദന മാറിയില്ലെങ്കിൽ നമുക്ക് DHA 200 2 നേരം രാത്രി കിടക്കുന്ന സമയത്ത് 2 എണ്ണം ഒരുമിച്ച് 200 ന്റെ 2 എണ്ണം, അപ്പൊ 400 മില്ലിഗ്രാമിന്റെ കഴിക്കാൻ പറയാം. ഏത് തലവേദനയും മാറും. കൊടുത്ത കേസുകളിലൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ ഇത് മാറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ അറിവാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ടത്. ഇപ്പൊ തലയിൽ കുരു വരുന്ന സമയത്ത്, തലയിൽ ധാരാളം ആളുകൾ കുരു വരും, ഇപ്പൊ നമ്മൾ ചീർപ്പ് കൊണ്ടൊന്നും ചീന്താൻ പറ്റാത്ത സമയത്ത് നമ്മുടെ മുരിങ്ക ഹെയർ ഓയിൽ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്, റീസെന്റ് ലോഞ്ച് ചെയ്തതാണ്. ഒരൊറ്റ ആഴ്ച കൊണ്ട് തലയിലെ കംപ്ലീറ്റ് കുരുക്കളും ഇല്ലാണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അങ്ങനെ അസുഖമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. സ്ഥിരമായിട്ട് ജലദോഷം കഫക്കെട്ടും വരുന്ന ഒരാൾക്ക് നമുക്ക് പഞ്ചതുളസി കൊടുക്കാം. സ്ഥിരമായിട്ട് വരുന്ന പഞ്ചതുളസിയുടെ ബോട്ടിൽ ഇപ്പം എൻ്റെ കയ്യിലില്ല, അത് കൊടുക്കാം. ഒപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സഞ്ജീവനി പ്രാശാവലിയെ കൊടുക്കാം. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഹോർമോൺ ഇംബാലൻസ്, ഹോർമോൺ ഇംബാലൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് PCOD ഉള്ള സർവ്വ ആളുകൾക്ക് ഇത് കഴിക്കാം, നല്ലതാണ്. പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്, പിന്നെ വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നം. അതിന് ഏറ്റവും വണ്ടർഫുൾ റിസൾട്ട് കിട്ടുന്നതാണ് തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ. നമ്മുടെ നാട്ടിലെ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ 30% അവർക്ക് സഞ്ജീവനി പ്രാശാവലിയെ ഗുണം ചെയ്യും. സാധാരണ ജവനപ്രാശം ശർക്കരയിലുമാണ് ഉണ്ടാക്കുന്നത്. ഇത് ശർക്കരയ്ക്ക് പുറമേ ഇത് തേൻ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ ബെനിഫിറ്റുള്ള നമ്മുടെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല രോഗങ്ങളും നമ്മൾ തുടക്കത്തിൽ കമ്പനി പറയുന്ന കാര്യങ്ങളല്ല പിന്നീട് നമുക്ക് കിട്ടുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അനുഭവങ്ങളാണ്, അനുഭവമാണ് ഗുരു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഓരോ ഉൽപ്പന്നത്തിനും ഓരോ ഗുണങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അത്ഭുതകരമായൊരു കാര്യമാണ്. ഒരു ലേഡി, ഏകദേശം എനിക്ക് തോന്നുന്നു February 2nd എന്നെ കാണാൻ വരുന്നത്, അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു സ്ത്രീക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നു അത് മുഴുവനുണ്ട്. പ്ലസ് അവരുടെ 2 ബ്രസ്റ്റിലും ബ്രസ്റ്റിന് ഒരു കല്ലപ്പ് വന്നിട്ട് ഒരു മുഴ പോലെ വന്നിട്ട് മുഴ പൊട്ടി ഇടയ്ക്കൊക്കെ ഉലിക്കും, അതിൽ ചോരയും വരും ചെലവും വരും. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ പ്രൊഡക്റ്റുകൾ ന്യൂട്രിചാർഡ് വുമൺ കഴിക്കാൻ പറഞ്ഞു, വെജ്ജൊമേഗ 2 എണ്ണം വെച്ച് കഴിക്കാൻ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ സഞ്ജീവനി പ്രാശ് കഴിക്കാൻ പറഞ്ഞു, അലോവേര ജ്യൂസ് കഴിക്കാൻ പറഞ്ഞു, ഒരു 2 ആഴ്ചക്ക് ശേഷം ബയോയേജ് കഴിക്കാൻ പറഞ്ഞു.
ഒരു രണ്ടാഴ്ച മുമ്പ് അവർ എന്നെ വന്നു കണ്ടു. അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറി, അവരൊന്ന് മെലിഞ്ഞു, തൂക്കം കറക്റ്റായി. ബോഡി നമ്മുടെ ബോഡി സ്കാനറിൽ കയറി നിന്നപ്പോൾ ആൾമോസ്റ്റ് 10-ൽ 9 പോയിന്റുകളും കറക്റ്റായിട്ട് കണ്ടു. അൺബിലീവബിൾ ആയിട്ടുള്ള റിസൾട്ട്. അപ്പൊ ബ്രസ്റ്റിൽ അവർ അപ്ലൈ ചെയ്തത് നമ്മുടെ ചുക്ക്, ഇഞ്ചി ഉണക്കിയത് ചുക്ക് മോരിൽ അരച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ തവണ പുരട്ടാൻ പറഞ്ഞു. ഒക്കെ മാറി, എല്ലാ അസുഖങ്ങളും മാറി. ആ ഫൈനൽ സ്റ്റേജിൽ എന്ത് കൊടുത്തു? ന്യൂട്രിചാർട്ട്, ബയോ ഏജ് കൊടുത്തു. ബയോ ഏജ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പല ആളുകൾക്കും ഡയറക്റ്റ് ബയോ ഏജ് കൊടുക്കുമ്പോൾ പലപ്പോഴും ബയോ ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യങ് ആക്കി നിലനിർത്തുന്ന, നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ മൊത്തം കളയുന്ന, ലിവറിനെ ശുദ്ധീകരിക്കുന്ന, ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന, ദഹന സംവിധാനത്തിലെ സൂക്ഷ്മാണുക്കളെ തിരിച്ചുകൊണ്ടിരുന്ന ഒരു മാജിക്കൽ പ്രൊഡക്റ്റാണ് ബയോ ഏജ്. 72 ഔഷധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൂവളത്തിന്റെ കായ. കൂവളത്തിനെ കുറിച്ച് നമുക്കറിയാം, സർവ വിഷങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് കൂവളം. ആ കൂവളത്തിന്റെ കായ അവര് തഴുതാമ, ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. അപ്പൊ ലിവർ സിറോസിസിനും ആൽക്കഹോളിക് ലിവർ സിറോസിസിനും അതുപോലെ തന്നെ ഹിപ്പറ്റൈറ്റിസ് ABC അതിനൊക്കെ നല്ലതാണ്. പിന്നെ ഫാറ്റി ലിവറിനും നല്ലതാണ്. പക്ഷേ ഇത് ഡയറക്റ്റ്ലി കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, പെട്ടെന്ന് ഉള്ളിലുള്ള പല അസുഖങ്ങളും പുറത്തേക്ക് വരും. അപ്പോൾ മറ്റുള്ള പ്രൊഡക്റ്റിൽ കൊടുത്ത് ബോഡിയെ ഒന്ന് ട്യൂൺ ആക്കിയതിന് ശേഷം ഇത് കൊടുത്താൽ നമുക്ക് വണ്ടർഫുൾ റിസൾട്ട് കിട്ടും. ആ ലേഡിക്ക് ഞാനിത് കൊടുത്തു. ഇത് കൊടുത്ത് ഉണ്ടായ മറ്റ് ഈ നോർമൽ കിട്ടുന്ന റിസൾട്ടിന് പുറമെ എനിക്കറിയാം ഒരു ലേഡി, ഐ തിങ്ക് ഷീ വാസ് ഇൻ ബാംഗ്ലൂർ, അവർക്ക് മഞ്ഞ ലിവർ സംബന്ധമായ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒപ്പം അവർക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾക്കാണ് മെയിൻലി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. മീൻസ് നമ്മുടെ ട്രീറ്റ്മെന്റ് വെച്ച് നമ്മൾ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചു, പക്ഷേ ലിവറിന്റെ പ്രശ്നം മാറിയപ്പോഴേക്കും യൂട്ടസിലെ മുഴ കാണാതായി. ഓക്കെ, അപ്പോഴാണ് മനസ്സിലായത് ബയോ ഏജിന് അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. നമ്മുടെ ശരീരത്തിലെ മുഴകളെ, അതായത് അബ്നോർമൽ ആയിട്ട് വരുന്ന മുഴകളൊക്കെ പതുക്കെ പതുക്കെ ഇല്ലാണ്ടാക്കും. അപ്പോൾ ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓരോ തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നും ഉപയോഗിച്ച് നോക്കുക, നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. മഞ്ഞൾ എന്ന സാധനം നമ്മുടെ നാട്ടില് ആളുകൾ, ഇന്ത്യയിലെ ഏറ്റവും കുറവ് മഞ്ഞൾ ഉപയോഗിക്കുന്നത് സത്യത്തിൽ മലയാളികളാണ്. പക്ഷെ മഞ്ഞൾ ഉപയോഗം ഒന്ന് കൂട്ടിക്കോളൂ. രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ കുറച്ച് ഇളം ചൂടുള്ളതിൽ കുറച്ച് മഞ്ഞളിട്ട് കഴിച്ചോളൂ, ഒരു അല്പം മഞ്ഞൾപ്പൊടി. നമ്മുടെ മഞ്ഞൾപ്പൊടി നമ്പർ 1 ആണ്, അതിനെ നമുക്ക് വെല്ലാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ ടീയുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിക്കാം. ഇനി വല്ലാണ്ട് തൊണ്ടവേദനയും കഫക്കെട്ടും സ്ഥിരമായിട്ട് ഡ്രൈ കഫും വരുന്ന ആളുകൾ, നമുക്കൊരു കേസർ ടണ്ട എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതില് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത്, വേണമെങ്കിൽ ഒരു നുള്ളിൽ കുരുമുളകും പൊടിയും കൂടി ചേർത്തിട്ട് കഴിച്ചോളൂ. മാജിക് വിൽ ഹാപ്പൻ. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ചാലും നമ്മുടെ ജീവിത ചെലവ് ചുരുങ്ങും. രണ്ട് തരത്തിലെ ചെലവ് ചുരുങ്ങുക: ഒന്ന് ആരോഗ്യപരമായ ചെലവ്, രണ്ട് സാമ്പത്തികപരമായ ചെലവ്. രണ്ട്, ഇത് നമുക്ക് വരുമാനം തരും, ഒപ്പം ആരോഗ്യം കിട്ടും. ആൻഡ് 100% സ്വദേശി. ബി ഇന്ത്യൻ ബൈ ഇന്ത്യൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഗാന്ധിജി പറഞ്ഞ കൺസെപ്റ്റാണ് ബി ഇന്ത്യൻ ബൈ ഇന്ത്യൻ. ഗാന്ധിജി പറഞ്ഞത് ഇതാണ്: തദ്ദേശീയമായി ലഭിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലളിത ജീവിത രീതിയിലൂടെ ഒരു ജനതയുടെ സമ്പൂർണ്ണ ആരോഗ്യം ഉറപ്പുവരുത്താം. ആ കൺസെപ്റ്റ് 100% ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനമാണ് RCM. നമുക്കിവിടെ ഒരു കിനുവ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, മാജിക്കൽ പ്രൊഡക്റ്റ്. ധാന്യങ്ങളുടെ അമ്മ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ, നമ്മുടെ കേരളത്തിലെ പ്രശസ്തരായ 2 സൂപ്പർ സ്റ്റാറുകൾ എല്ലാ ദിവസവും ഒരു നേരം കഴിക്കുന്നത് ഈ പറഞ്ഞ കിൻവയാണ്. അല്പം കോസ്റ്റ്ലിയാണ്, നോ ഡൗട്ട്. അത് ഷുഗർ ലെവലൊക്കെ വളരെ പെട്ടെന്ന് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ചെയ്യും. ഫാറ്റ് കുറയാൻ നല്ലതാണ്, ബെല്ലി ഫാറ്റ് കുറയാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം വേണ്ട പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് കൂടിയാണ് ഇത്. വെരി ടേസ്റ്റി. പായസം വെച്ച് കുടിക്കാം, അല്ലെങ്കിൽ ഉപ്പുമാവ് വെച്ച് കഴിക്കാം, ഇനി അല്ലെങ്കിൽ കഞ്ഞി വെച്ച് കുടിക്കാം. അപ്പോൾ പ്രൊഡക്റ്റുകളുടെ ഗുണമേന്മ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ കുറേ അസുഖങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ തടി കുറയാൻ സഹായിക്കുന്നതുണ്ട്, തടി കൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷനുകൾ ഉണ്ട്. ഇപ്പോൾ ആ കൺഫ്യൂഷനിൽ ഒരു കൺഫ്യൂഷനാണ് ഇപ്പൊ എണ്ണ എങ്ങനെയാണ് ഇത്രമാത്രം എണ്ണ കിട്ടുന്നത് എന്നുള്ളത്. RCMൽ ഇത്രമാത്രം ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ എന്നോട് വളരെ രസകരമായ ഒരു ചോദ്യം ഒരു ദിവസം ഒരു കസ്റ്റമർ മുഖേന മറ്റൊരാൾ ചോദിച്ചു. നമ്മള് വെജ്ജൊമേഗയെ കുറിച്ചൊക്കെ പറയും അല്ലെ, കടലിനടിയിൽ ഒരു പായലിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അവരാണ് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുക. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതായിരുന്നു: കടലിൽ മീൻ പിടിക്കാൻ ഒരു നിശ്ചിത അകലം വരെയാണ് ആളുകൾക്ക് പെർമിഷൻ ഉള്ളൂ. അപ്പൊ ഇത്രയും ആഴക്കടലിൽ കണ്ടുവരുന്ന ഈ ആൽഗകളെ പിടിക്കാൻ നിങ്ങൾക്ക് എത്ര ആരാണ് പെർമിഷൻ തന്നത്? ഇങ്ങനെയും ചോദ്യം ചോദിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് അതിനോടൊന്നും പറയാൻ പറ്റില്ല. അപ്പോ ആളുകൾ ചോദ്യം ചോദിക്കട്ടെ, നമുക്കും ചോദ്യം ചോദിക്കുക. എന്ത്, എങ്ങനെയുണ്ട്, ഹൗ ഈസ് യുവർ ഹെൽത്ത്, ഡു യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ ലൈഫ്? നിങ്ങളുടെ ലൈഫിനെ അല്പം കൂടി ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്. അപ്പോൾ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ആൾമോസ്റ്റ് 1 hour ആയിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഒരു പ്രൊഡക്റ്റ് ഞാൻ അല്പം ഒന്ന് വിശദമായിട്ട് പറയാം. കാരണം ഇന്നും
ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു, ഞാൻ കണ്ടിട്ടില്ല, അവർ ചോദിച്ച ചോദ്യമാണ്, ഇതൊക്കെ എന്നും കഴിച്ച വല്ല പ്രശ്നം ഉണ്ടാകുമെന്ന്. ഞാൻ അവരോട് 15 മിനിറ്റ് സംസാരിച്ചു, അവരോട് 15 മിനിറ്റ് സംസാരിച്ച് ഞാൻ നിങ്ങളോട് 5 മിനിറ്റിൽ പറയാം. ഓക്കെ, ന്യൂട്രിചാർട്ട് വുമൺ ഒരു സമ്പൂർണ്ണ മിസ് സ്ത്രീകളെ സംബന്ധിച്ചോളം അവരെ ശരീരത്തിലേക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട ആർ ഡി അനുസരിച്ചുള്ള റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് അനുസരിച്ചുള്ള ഒരു പോഷകാഹാരമാണ് സ്ത്രീകൾക്കുള്ളത്. ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥയിലും ഇത് കഴിക്കാം. ഇത് കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ 50 പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? 13 തരത്തിലുള്ള വൈറ്റമിൻസ്, 13 തരത്തിലുള്ള മിനറൽസ്, 13 തരത്തിലുള്ള ഫ്രൂട്ട് എക്സ്ട്രാക്റ്റുകൾ, പഴങ്ങളുടെ സത്ത്, 6 ബൊട്ടാണിക്കൽസ്, 5 അമിനോ ആസിഡുകൾ ഉൾപ്പെടെ ടോട്ടൽ 50 പോഷകങ്ങൾ അടങ്ങിയ ന്യൂട്രിചാർട്ട് വുമൺ 14 മീൻസ് ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥയിലും ഡെയിലി ഒരെണ്ണം കഴിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം. ഇത് കഴിച്ചാൽ കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ്, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ദിവസം ഏകദേശം ഒരു 21 മില്ലിഗ്രാം അയൺ, നാച്ചുറലായിട്ടുള്ള അയൺ കിട്ടണം. അത്രയും അയൺ ഈ ഒരു ഗുളികയിലുണ്ട്. ഈ ഗുളിക കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ദിവസം 1 കിലോ ചീര കഴിച്ചാൽ മതി. 1 കിലോ ചീര ഒരു ദിവസം കഴിച്ചാൽ 21 മില്ലിഗ്രാം അയൺ കിട്ടുമെങ്കിൽ അത്രയും അയൺ ഈ ഒരു ഗുളികയിലുണ്ട്. അപ്പൊ ഇത് റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹീമോഗ്ലോബിൻ ലെവൽ കൂടും, നല്ല അവരുടെ ശരീരത്തിലെ എനർജി ലെവൽ കൂടും. നമുക്കറിയാം ഹീമോഗ്ലോബിൻ കൂടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ഇസ് എ കാരിയർ, ഈ നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ ലെവൽ കൂടും, ഓക്സിജന്റെ ലെവൽ കൂടുന്നു, നല്ല കൊളസ്ട്രോൾ കൂടുന്നു, പ്രതിരോധ ശേഷി കൂടുന്നു, രോഗങ്ങൾ കുറയുന്നു. അപ്പൊ ഇത് കഴിച്ചാൽ ആദ്യം കിട്ടുന്ന ഗുണം എന്താണ്? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എച്ച് ബി ലെവൽ കൂടുന്നു, അവർ വളരെ ആക്റ്റീവ് ആയിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും. ഒരു വ്യക്തിയുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രവർത്തനക്ഷമത ബേസിക്കലി അവരുടെ ഹീമോഗ്ലോബിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് പ്രവർത്തനക്ഷമത കൂട്ടണം എന്നുണ്ടെങ്കിൽ എച്ച് ബി ലെവൽ കൂട്ടണം അല്ലേ. നല്ല ക്വാളിറ്റി ഉള്ള ഇന്ധനം നിറച്ചാൽ വണ്ടി നന്നായിട്ട് ഓടും, ക്വാളിറ്റി മോശമാണെങ്കിലും വണ്ടി ഇങ്ങനെ കുടുകുടു പറഞ്ഞു നിൽക്കും. അപ്പോൾ ആദ്യത്തെ ബെനിഫിറ്റ്, ഒരു സ്ത്രീയുടെ എച്ച് ബി ലെവൽ കൂടുന്നു, അവരുടെ ലൈഫിൽ നിന്ന് വയ്യ എന്നൊരു വാക്ക്. എനിക്കറിയാം നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന വാക്കാണ് വയ്യ. എന്തുകൊണ്ടാ? അവർക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ. ഇത് പറയാനുള്ള കാരണം എന്താ? എച്ച് ബി ലെവൽ കുറയുന്നു. അപ്പൊ ഹീമോഗ്ലോബിൻ ലെവൽ കറക്റ്റ് ആക്കാൻ നല്ലത്. ഏകദേശം ഒരു കണക്കാണ്, ഒരു 69% സ്ത്രീകളിൽ ഹീമോഗ്ലോബിൻ 10 താഴെയാണ്. ഒരു 12-നും 14-നും ഇടയ്ക്കാണ് ഏകദേശം വേണ്ടത്. അപ്പോ ഇത് ഒന്നാമത്തെ ബെനിഫിറ്റ്, അവരുടെ ഹീമോഗ്ലോബിൻ ലെവൽ കൂടും, അവർക്ക് ക്ഷീണം അല്ലെങ്കിൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാവില്ല. രണ്ടാമത്തെ ബെനിഫിറ്റ്, ഈ ഒരു ന്യൂട്രിചാർട്ട് വുമൺ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം സ്ത്രീകൾക്കും 28±2 ദിവസം കൂടുമ്പോൾ ആർത്തവം വരണം. ഓരോ ആർത്തവത്തിനും ഏകദേശം 80 മുതൽ 150 മില്ലി ആർത്തവ രക്തത്തിലൂടെ രക്തമായിട്ട് പുറത്തു പോകണം. അത്രയും ബ്ലഡ് പുറത്തു പോകാനുള്ള അയൺ നമ്മൾ ശരീരത്തിൽ ഭക്ഷണത്തിലൂടെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശരീരം എന്ത് ചെയ്യും? ഈ പരിപാടി പോസ്റ്റ്പോൺ ചെയ്യും. 28-ന് വരെ 30 ദിവസത്തിൽ ആർത്തവം വരും, പിന്നെ 35-ന് വരും, 40-ന് വരും, 50-ന് വരും, പിന്നെ ഓണത്തിനും സംക്രാന്തിക്കും വരും. ഇറഗുലർ ആയിട്ട് പീരീഡ് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ ലെവൽ കുറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ബെനിഫിറ്റ്, ഇനി പിരീഡ് വരുന്നത് 2-3 മാസം കൂടുമ്പോഴാണ്. ഈ 3 മാസം കൂടുമ്പോൾ പിരീഡ് വരുമ്പോൾ എന്താ സംഭവിക്കുക? 3 മാസത്തെയും ബ്ലീഡിങ് ഒരുമിച്ച് വരും. ഒരു 10-15 ദിവസം കണ്ടിന്യൂസ് ആൻഡ് ഹെവി ബ്ലീഡിങ്. അപ്പൊ ആ ഒരു പ്രശ്നം വരാനുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ എച്ച് ബി കുറയുന്നത്. ഈ 3 പ്രശ്നങ്ങൾ ഈ ന്യൂട്രിചാർട്ട് വുമൺ പരിഹരിക്കാൻ സഹായിക്കും. ഇനി ഹെവി ബ്ലീഡിങ് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു നാച്ചുറൽ റെമഡി ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? 2 കീഴാർനെല്ലി വേരോടെ വലിച്ചെടുത്ത് കഴുകി മണ്ണൊക്കെ കളഞ്ഞ് നന്നായിട്ട് അരച്ച് അതിലൊരു സ്പൂൺ തവിടെണ്ണ ചേർത്ത് 7 ദിവസം വെറും വയറ്റിൽ കഴിക്കുക. ഒപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു കൊല തെച്ചിപ്പൂവ്, മരുന്ന് തെച്ചിയൊക്കെ ഉണ്ടാകും, തെച്ചിപ്പൂവ്, ഒരു കൊല പൂവ്, പൂവ് മാത്രം അടർത്തിയെടുത്ത് വേവിച്ച് തോരൻ വെച്ച് കഴിക്കുക. 7 ദിവസം തുടർച്ചയായിട്ട് ഇത് കഴിക്കുക. ചെറിയ കേസുകളൊക്കെ ഇതുകൊണ്ട് ക്ലിയറും, വലിയ കേസുകൾ നമുക്ക് ഡോക്ടറെ കാണേണ്ടി തന്നെ വരും. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 4-ാമത്തെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂട്രിചാർട്ട് വുമൺ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു മധ്യവയസ്സ് പിന്നിട്ട സ്ത്രീകൾക്കൊക്കെ ഇല്ല തീരുമാനമുണ്ട്. അപ്പൊ ഡോക്ടർ സാധാരണ അവരോട് എന്താ പറയുക, എല്ലാ ദിവസവും ഒരു ഗ്ലാസ് പാല് കുടിക്കണം എന്നൊക്കെ പറയും. പക്ഷെ അത് കഴിക്കാനോ അല്ലെങ്കിൽ നല്ല പാല് കിട്ടാനോ അത് കുടിക്കാനുള്ള ഭാഗ്യം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കില്ല. അപ്പോ ഒരു 300 മില്ലി നല്ല നാടൻ പശുവിന്റെ പാല് കുടിച്ചാൽ അതിൽ നിന്ന് ഏകദേശം 200 മില്ലിഗ്രാം മിൽക്ക് കാൽഷ്യം കിട്ടുമെങ്കിൽ അത്രയും കാൽഷ്യം ഈ ഒരു ഗുളികയിലുണ്ട്. അപ്പൊ ഇത് റെഗുലർ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെറിയ തരത്തിലുള്ള അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, ജോയിന്റ് പെയിൻ, ബാക്ക് പെയിൻ, നീ പെയിൻ, ഷോൾഡർ പെയിൻ, ഇതിനൊക്കെ മാറ്റാൻ സഹായിക്കും. അപ്പോ ഇത് 4-ാമത്തെ ബെനിഫിറ്റ്, എല്ല് തീരുമാനത്തിന് ചെറിയ തരത്തിലുള്ള അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ്. ഇനി 5-ാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാരാളം സ്ത്രീകൾക്കുള്ള പ്രശ്നമാണ് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം, മാസമുറ വരുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, അതിനെ നമ്മൾ PMS എന്ന് പറയുന്നത്.
അതായത് ചില ആള് ലേഡീസിന് ഭയങ്കരമായിട്ടുള്ള അടിവയറ് വേദനയുണ്ടാവും, അമിതമായ വിയർപ്പുണ്ടാവും, അമിതമായ ദേഷ്യമുണ്ടാവും, അരയ്ക്ക് കീഴ്പോട്ട് ഒരുതരം കടപ്പുണ്ടാവും, ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള ചൂടുണ്ടാവും, ചില ആളുകൾക്ക് മൈഗ്രെയിൻ ഉണ്ടാവും, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാൻ, നടുവേദനയുണ്ടോ, ഇതിനൊക്കെ നമ്മൾ പറയുന്നതാണ് പ്രീ മെനസ്ട്രുവൽ സിൻഡ്രോം. അതിനെ പരിഹരിക്കാൻ ഇതിൽ സ്റ്റാർ ഫ്ലവർ എന്ന് പറയുന്ന ഒരു പൂവിന്റെ സത്ത്, നക്ഷത്ര പൂവ് എന്നൊക്കെ പറയും, 2-2.5 ഉയരത്തിലുള്ള ഒരു സാധാരണ ചെടി നാട്ടുമ്പുറത്തൊക്കെ കാണാം, ആ പൂവിന്റെ സത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട്. എനിക്കറിയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, അവർക്കൊക്കെ പീരീഡ് വരുന്ന സമയത്ത് വയറുവേദന കൂടിയിട്ട് അവർ എന്താ ചെയ്യുക, ഹോട്ട് ബാഗിൽ തളച്ച വെള്ളം നിറച്ച് വയറ്റത്ത് വെച്ച് മലന്ന് കിടക്കും. സഹിക്കാൻ പറ്റണ്ടായി കഴിഞ്ഞാൽ കമിഴ്ന്ന് കിടന്ന് വയറിന്റെ അടിയിൽ ഒരു തലേണയും വെച്ച് കിടക്കും. ഇനി ചിലപ്പോൾ സ്കൂളിലോ കോളേജിലോ വെച്ചാണ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഛർദി, മൈഗ്രെയിൻ, പിന്നെ ടീച്ചർമാർ വണ്ടിയും വിളിച്ച് കുട്ടികളെ വീട്ടിലെത്തിക്കേണ്ട ഗതികേട് വരാറുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇത് നല്ലതാണ്. കാരണം കൂടുതൽ എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ 99 എന്നല്ല, 100% ആളുകൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഭക്ഷണ ക്രമീകരണം നമ്മളൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, ഇത് 5-ാമത്തെ ബെനിഫിറ്റ് ആണെങ്കിൽ 6-ാമത്തെ ബെനിഫിറ്റ്, ന്യൂട്രിചാർട്ട് വുമൺ കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാട്ടിൽ ധാരാളം സ്ത്രീകൾക്ക് യൂട്രസിൽ മുഴകളുണ്ട്, കുരുക്കളുണ്ട്, ഫൈബ്രോയിഡ് ഉണ്ട്, PCO, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ആ ഫൈബ്രോയിഡിന്റെ വളർച്ചയെ തടയാൻ പതുക്കെ പതുക്കെ അതിനെ കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഈവനിങ് പ്രിംറോസ് എക്സ്ട്രാക്ട്, 4 മണി പൂവിന്റെ സത്ത് ഇതിന് ചേർത്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു ബെനിഫിറ്റ് കൊണ്ട് എനിക്കറിയാം നമ്മുടെ നാട്ടിൽ ആർക്കൊക്കെ യൂട്രസ് ഉണ്ടോ, ആർക്കൊക്കെ ഓവറി ഉണ്ടോ, ആർക്കൊക്കെ ഫലോപ്യൻ ട്യൂബ് ഉണ്ടോ, അവർക്കൊക്കെ യൂട്രസ് ചെറിയ ചെറിയ കുരുക്കളുണ്ട്. ചിലപ്പോൾ അത് വലിയ മുഴയാവുമ്പോൾ അത് പൊട്ടും. പൊട്ടുമ്പോഴേക്കാണ് നമ്മൾ അറിയുക, ബ്ലീഡിങ് വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണും, ഡോക്ടർ അൾട്രാസൗണ്ട് സ്കാനൊക്കെ ചെയ്യാൻ പറയും. അതിനുശേഷം പറയും മിക്കവാറും ഇത് എടുത്തു കളയേണ്ട അവസ്ഥയാണെന്ന് പറയും. അങ്ങനൊരവസ്ഥ വരാതിരിക്കാൻ ഇത് നല്ലതാണ്. 6 ഗുണങ്ങൾ. 7-ാമത്തെ ബെനിഫിറ്റ്, ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. 7-ാമത്തെ ബെനിഫിറ്റ്, ഇതിൽ 13 തരത്തിലെ പഴങ്ങളുണ്ട്. ബ്ലൂബെറി, ബ്ലൂബെറിയുടെ പ്രത്യേകത കുടവയറ് കുറയ്ക്കും, ബെല്ലി ഫാറ്റ് കുറയ്ക്കും, ലുക്കോറിയ അല്ലെങ്കിൽ വെള്ളപോക്ക് എന്ന് പറയുന്ന അസുഖത്തെ പ്രതിരോധിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് ബ്ലൂബെറി, കാരണം അതിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. ഇതിൽ സ്ട്രോബെറി എന്ന് പറഞ്ഞ പഴത്തിന്റെ സത്തുണ്ട്. സ്ട്രോബെറി പ്രായമാകുന്നതിനെ പതുക്കെയാക്കാനും പ്രതിരോധ ശേഷി കൂട്ടാനും സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടാനും സഹായിക്കും. എനിക്കറിയാം 100 കണക്കിന് ലേഡീസ് പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ന്യൂട്രിചാർട്ട് വുമൺ കഴിച്ചതിന് ശേഷം അവർക്ക് നിറം വെച്ചു എന്നുള്ളത്. ഇഷ്ടപോലെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ വരെ ഒരു ലേഡി പറഞ്ഞു, അത് പരീക്ഷിച്ച് നോക്കാം, ഇത് വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ സംഭവിക്കുന്നതാണ്. പ്രായമാകുന്നതിനെ തടയാൻ ആർക്കും പറ്റില്ല, പക്ഷെ പ്രായമാകുന്നതിനെ പതുക്കെയാക്കാൻ സാധിക്കും. ആ ഒരു ബെനിഫിറ്റ് ഇതുണ്ട്. അതുപോലെ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി, ഈ 4 പഴങ്ങളുടെ കൂട്ടായ പ്രവർത്തനം ഒരു പരിധി വരെ തൈറോയിഡിനെ നോർമലൈസ് ചെയ്യും. ധാരാളം കേസുകളുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് തൈറോയിഡ് മാറി, അവർ മെഡിസിൻ നിർത്തിയവരുണ്ട്. എല്ലാവർക്കും മാറിയിട്ടില്ല, പക്ഷെ ധാരാളം ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നോനി, സർവ്വരോഗ സംഹാരിയാണ് നോനിപ്പഴം നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ നാഷ്ലോറ ചെറി, അവക്കാഡോ ഹൃദയാരോഗ്യത്തിന് നല്ലത്. അങ്ങനെ മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ഉള്ള പഴങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ സ്ത്രീക്ക് ഇത്രയും ബെനിഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് എവിടെ നിന്നാണ് കിട്ടുക? അതുപോലെ ഇതിൽ ബൊട്ടാണിക്കൽസിന്റെ ലൂട്ടീൻ ഉണ്ട്. ലൂട്ടീൻ കണ്ണിന്റെ കാഴ്ചശക്തി മെച്ചപ്പെടുത്താൻ ഉള്ളതുണ്ട്. അതുപോലെ തന്നെ ലിക്കോപ്പിൻ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലത്. സ്കിന്നിന് കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ, സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ കിട്ടാൻ സഹായിക്കുന്നതാണ് ലിക്കോപ്പിൻ. തക്കാളി നിറക്കുന്ന എക്സ്ട്രാക്ട്, ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ഉള്ള 50 പോഷകങ്ങളൊക്കെ ന്യൂട്രിചാർട്ട് വുമൺ RCMൽ മെമ്പർഷിപ്പ് എടുത്ത ഒരാൾ വാങ്ങിക്കുമ്പോൾ കഷ്ടിച്ച് വരുന്ന കോസ്റ്റ് 12 ചില്ലാനം രൂപയേ ഉള്ളൂ. ആലോചിച്ച് നോക്കുക, ഇത്രമാത്രം ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് വേറെ എവിടെയാ കിട്ടുക? ഇതിനെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ ഉണ്ട്, ഞാൻ ഒന്നും പോകുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇന്ന് ഇവിടെ കുറേ ലേഡീസ് ഉണ്ടായിരിക്കും. കാരണം എൻ്റെ കുറേ അവരുടെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതിലൂടെ കൊടുക്കാൻ സാധിക്കുമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. അപ്പൊ ഇത്രയും ബെനിഫിറ്റ് ഉള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ളപ്പോൾ നമ്മൾ മറ്റൊന്നിനെ കുറിച്ചും അറിയണ്ട, ഇതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠിക്കുക, മറ്റുള്ള ആളുകളിലേക്ക് ഈ ആശയത്തെ, സുന്ദരമായ ആശയത്തെ എത്തിക്കുക. ആ എത്തിക്കുന്നതിലൂടെ നമുക്ക് സന്തോഷം കിട്ടും, അവർക്ക് ആരോഗ്യം കിട്ടും, അവർക്ക് വരുമാനം കിട്ടും, ഒപ്പം നമുക്കും വരുമാനം കിട്ടും. ഇതിനെ ഒരു നല്ല ഒരു ആളുകളിലേക്ക് ഈ ആശയം എത്തിച്ച് ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് അർച്ചിമിനെ മാറ്റാം. അങ്ങനെ മാറ്റി ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം ഇതാണ്, ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഉണ്ട്. 1 by 1 പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരാത്ത അത്രമാത്രം പ്രൊഡക്റ്റുകൾ. കാരണം RCMൽ ഓരോ ദിവസം പുതിയ പുതിയ പ്രൊഡക്റ്റ് വന്നുകൊണ്ടിരിക്കും, ഓരോരോ സെഗ്മെന്റുകൾ. ഓക്കെ, അപ്പോ ലൈഫില് നമുക്ക് സാധാരണഗതിയിൽ ജീവിക്കാം, ഒന്ന് മാറി ചിന്തിക്കാം അല്ലേ. നമ്മളെ പല ആളുകളോട് നമ്മൾ RCMനെ കുറിച്ച് പറയുമ്പോൾ അവർ വിമുഖരായിട്ട് നിൽക്കാറുണ്ട്. അവർക്ക് എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്നുവരെ ലോകത്തിൽ ഒരു മനുഷ്യനും എവിടെ എത്തിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോഴാണ് വ്യത്യസ്തമായ റിസൾട്ട് കിട്ടുക അല്ലേ. ആ വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് RCM. ഇത് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, ഒരു നമ്മുടെ മെന്റാലിറ്റി ഒന്ന് മാറ്റിയാൽ മതി. ചേഞ്ച് യുവർ ബ്രാൻഡ് ആൻഡ് ദാറ്റ് ബ്രാൻഡ് വിൽ ചേഞ്ച് യുവർ ബ്രാൻഡ് അല്ലേ.
നമ്മുടെ ബ്രാൻഡ് എന്തായിരുന്നു? സാമ്പത്തികമായിട്ട് വലിയ ബാക്കിലുള്ള വ്യക്തി വാങ്ങിച്ചാൽ കൊടുക്കാത്തവൻ, അങ്ങനെ കുറെ ബ്രാൻഡുകളാണ് പണ്ട് നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അർച്ചമ്മല് വളരെ സീരിയസ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ മാറും. ആളുകൾ നമ്മളെ സ്വീകരിക്കാവുന്ന രീതിയിൽ നമ്മുടെ ബ്രാൻഡ് ഒന്നും മാറ്റും. ഈ ഉൽപ്പന്നങ്ങളെല്ലാം ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളും അതിലേറെ നേട്ടങ്ങളും ഉണ്ടാക്കാൻ ഈ പ്രസ്ഥാനം നമ്മളെ സഹായിക്കും. യാത്രയ്ക്ക് നമ്മളെല്ലാവരും പറയാറുണ്ട്, നമ്മളെല്ലാവരും ക്ലാസ്സുകളൊക്കെ സ്ഥിരം പറയുന്ന കാര്യമാണ്, നമ്മളൊക്കെ ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ആ സന്തോഷം കിട്ടാൻ പല വഴികളുണ്ട്. രോഗശൈലിയിൽ തളർന്നു കിടക്കുന്ന ഒരാൾക്ക് ആരോഗ്യമാണ് സന്തോഷം നൽകുക. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ധനം അല്ലെങ്കിൽ പണം സന്തോഷം നൽകും. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് കൂട്ടായ്മ സന്തോഷം നൽകും. ഇത് വലിയൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ ശരിക്കും ഇൻവോൾവ് ചെയ്യുമ്പോൾ മനസ്സിലാവും അവിടെ തൊട്ടാണ് നമ്മൾ സന്തോഷം എന്താണെന്ന് അറിഞ്ഞുറങ്ങുക. അറിവുകൾ നമുക്ക് സന്തോഷം നൽകും, അംഗീകാരങ്ങൾ നമുക്ക് സന്തോഷം നൽകും, ബന്ധങ്ങൾ നമുക്ക് സന്തോഷം നൽകും, യാത്രകൾ നമുക്ക് സന്തോഷം നൽകും. നാളെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുടുംബം സുരക്ഷിതമാണെന്നുള്ള തോന്നലും നമുക്ക് സന്തോഷം നൽകും. ഈ എല്ലാ സന്തോഷങ്ങളും നൽകാൻ പര്യാപ്തമായ ഒരു സംവിധാനത്തിലാണ് കഴിഞ്ഞ 16.5 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന പ്രകൃതി ജീവനവും ആ പ്രകൃതി ജീവനത്തെ 100% അന്വർത്ഥമാക്കുന്ന ആർസ്യം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവും. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും എല്ലാ കാലത്തും ഈ സന്തോഷം നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്, ജയ് ആർസിയം.